وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: ألا لا إيمان لمن لا محبة له. صدق رسول الله. على رأس هذا الكون نعلو محمد علت فجميع الخلق تحت ظلاله لدى الطول موسى نود يخلأ وأحمد على الأرش لم يؤذن بخلق نعاله. إني ختمت مثال نعل المصطفى لأعيش في الدارين تحت ظلالها. سعيد بن مسعود بخدمة نعله وأنا السعيد بخدمتي لمثالها. മദനി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മുടെ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഇതര മത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിവന്ദനങ്ങൾ കൂടി അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സുഹൃത്തുക്കൾ പള്ളിയിലേക്ക് 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വാഴ്ന്നിന് വന്നിരുന്നു. ശേഷം കഴിഞ്ഞ ആണ്ട്
കൃഷ്ണാപുരത്ത് വേദന വന്നപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ മദ്രസയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഒന്നും കാണാത്ത എന്തോ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എനിക്ക് എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പള്ളി ആദ്യമായിട്ടാണ്. അല്ലാഹുവേ, ഇതിന് സഹകരിച്ചവർ, സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, നേതൃത്വം നൽകിയ കമ്മിറ്റി, പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ എല്ലാവർക്കും ഈ സ്വർഗീയ കൊട്ടാരം കൊടുക്കണേ റഹ്മാനെ. ഉറക്കാമീൻ പറയണം, എല്ലാവർക്കും ഈ സ്വർഗീയ കൊട്ടാരം കൊടുക്കണേ റഹ്മാനെ, സ്വർഗീയ ഭവനം നൽകണേ റഹ്മാനെ, ഈ പള്ളി നീ കബൂലാക്കണം റഹ്മാനെ. ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പക്കൽ എന്തെങ്കിലും അപാകത വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാഫാക്കണം റഹ്മാനെ. ഈ നാട്ടുകാര് മാത്രം അവരുടെ കീശയിൽ നിന്ന് കാശെടുത്തുകൊണ്ട് നിർമ്മിച്ച പള്ളി, ഒരറബിന്റെ പൈസയില്ല, ഒരാളുടെ പൈസയുമില്ല, നാട്ടുകാര് മാത്രം നിർമ്മിച്ച പള്ളി, നീ ഇത് കബൂലാക്കണം റഹ്മാനെ, നീ ഇത് സ്വീകരിക്കണം റഹ്മാനെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കുറെ ദിവസമായി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പള്ളി ഉദ്ഘാടനമായതുകൊണ്ട് ഇന്ന് സുബൈക്ക് തന്നെ വന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നത്. ഏതായാലും ആരും ഇന്ന് നോമ്പുണ്ടാവില്ല. കുടിക്കാൻ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു. തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ പള്ളിക്കുടിയുമായി ബന്ധപ്പെട്ട് വന്നോണ്ടേ ഇരിക്കുക. എന്നാലും ഉച്ച മുതൽക്ക് തന്നെ ഇങ്ങോട്ട് ഓടി നടക്കുന്ന നിങ്ങളോട് കുറേ നേരം വഴ പറഞ്ഞ് നിങ്ങൾ ആരും ഞാൻ ബുദ്ധിമുട്ടാക്കുകയില്ല. കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തിട്ട് തിരിയാം. അല്ലാഹു സദസ്സ് കബൂലാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിസുന്ദരമായ ഞാൻ എങ്ങനെയാണ് ഈ പള്ളിന്റെ മതിൽ പറഞ്ഞത് എനിക്ക് തന്നെ തിരിയുന്നത്. ഞാൻ നോക്കിയാൽ തന്നെ ബാക്കിയാണ്. പിന്നെ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇത് ഏത് അറബിന്റെ പള്ളിയാ? ഉസ്താദ് പറഞ്ഞ അറബിയാ, ഇത് നമ്മുടെ നാട്ടുകാർ പള്ളിയാണ്. പിന്നെ ഞാൻ ചോദിച്ചു, ഈ പള്ളിയിലെ എഞ്ചിനീയർ ആരാണ്? കാരണം ആ എഞ്ചിനീയർ കിട്ടിയാൽ എനിക്കൊന്ന് കൊണ്ടുപോകണം. അപ്പോഴും ഉസ്താദ് പറയുന്നത് നാട്ടുകാർ തന്നെയാണ്. എഞ്ചിനീയർ ഒന്നും പ്രത്യേകമായിട്ടൊന്നും പറയാതെ പറഞ്ഞ നാട്ടുകാർ തന്നെ. ആ പള്ളിക്കു തടി സുന്ദരമായ ഒരു ഗേറ്റ്, ഇതൊക്കെ നിങ്ങളെ തലയിൽ എങ്ങനെ ഉദിച്ചെന്ന് എനിക്ക് തിരിയുന്നില്ല. ഈ പള്ളിയിലൊരു ഗേറ്റ് ഉണ്ടോ? ഹജ്ജിന് പോയവർക്കറിയാം, പരിശുദ്ധ ഹറമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏകദേശം 9 കിലോമീറ്റർ അപ്പുറം മക്ക ഗേറ്റ് അല്ലെ? ഇതേ മോഡലിൽ ഒരല്പം വലുതായി മക്ക ഗേറ്റ് കാണാം. മുസ്ലിമീങ്ങളുടെ പാരമ്പര്യ ഗേറ്റ് ആണ് ആ മുകളിൽ കാണുന്ന ഗേറ്റ്. അതും ഈ സുന്ദരമായ പള്ളിന്റെ മുമ്പിൽ അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു എനിക്ക് ചെറിയൊരു സമാധാന കുറവുണ്ട്. എന്തറിയോ, കുറച്ച് കസാര മുമ്പിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര നല്ല മെഞ്ചന്മാരല്ലേ, എല്ലാരും മുമ്പോട്ട് വരാം. അല്ലെങ്കിൽ ഉപ്പാന്റെ ബായി പോലെ, പല്ല് പോയ ബായി പോലെ കാണും. എല്ലാരും മുമ്പോട്ട്, ഞാൻ കുറെ നേരം പേടിക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യരാകുന്ന നാം മേൽഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകാശ ലോകത്ത് കുറെ നക്ഷത്രങ്ങൾ കാണാം. ആകാശത്തിൽ നക്ഷത്രം കൊറ്റ്, പിന്നെ ബെൽറ്റോന്നുണ്ട്, പറയുന്ന മാധവ. ഈ ആകാശ ലോകത്തേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യനിക്ക് ആകാശത്തിൽ കുറെ നക്ഷത്രങ്ങളെ കാണാം. എന്നാൽ ഭൂമിയിൽ താമസിക്കുന്നത് പോലെ ആകാശലോകത്തിലും താമസിക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട്. അവരാണല്ലോ മലക്കുകൾ. ആ മലക്കുകൾ ആകാശലോകത്തു നിന്ന് താഴോട്ട് നോക്കുമ്പോൾ
ഭൂമിയിലും ചില കുറ്റുകൾ നക്ഷത്രങ്ങൾ അവർക്ക് കാണാം. നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശത്ത് കുറ്റുകൾ കാണുന്നത് പോലെ ആകാശലോകത്ത് താമസിക്കുന്ന മലക്കുകൾക്ക് ഭൂമി ലോകത്തും ചില കുറ്റുകൾ കാണാം. ഭൂമിയിൽ കുറ്റുണ്ടോ? ഭൂമിയിൽ കുറ്റുണ്ടോ? ഭൂമിയിൽ കുറ്റില്ല. ഭൂമിയിൽ നക്ഷത്രമില്ല. ആകാശലോകത്ത് നക്ഷത്രമുണ്ട്, ഭൂമിയിൽ നക്ഷത്രമില്ല. പിന്നെയോ ആകാശലോകത്തുള്ള മലക്കുകൾക്ക് ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ കുറെ കുറ്റുകളെ കാണാം. ഏതാണ് ആ കുറ്റ്? അത് അല്ലാഹുവിന്റെ പള്ളികളാണ്. ഭൂമി ലോകത്തുള്ള പള്ളികൾ ആകാശലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവൻ കുറ്റുകളായി കാണുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇന്ന് ആകാശലോകത്തുള്ള മലക്കുകൾ ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ ഇന്നലെ കാണാത്തൊരു എക്സ്ട്രാ കുറ്റ് ഇന്ന് കാണുകയാണ്. ഇന്നലെ കാണാത്തൊരു കുറ്റ് ഇന്ന് പ്രത്യേകം കാണുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഗോളശാസ്ത്രത്തെ പറ്റി അറിയുന്നവർ, വലിയ വലിയ വിദഗ്ധന്മാർ, ഇന്നലെ ഇല്ലാത്തൊരു പുതിയ കൊച്ചു ആകാശത്തിൽ കണ്ടാൽ ആ കൊച്ചു നോക്കിയവര് പോലെ കണക്ക് പറയും, ഇന്ന കൊച്ചു വിളിച്ചാൽ ഇസ്രാഫിൽ ഊതാനായി എന്ന് പറയുന്നു അല്ലേ. എന്നാൽ ഭൂമി ലോകത്തിൽ ഇങ്ങനെ പുതിയ പുതിയ കൊച്ചുകളെ മലക്കുകൾ കാണുകയാണ്. മലക്കുകൾ അത് കാണുമ്പോൾ ചോദിക്കുന്നു, അല്ല പടച്ചോനെ, ഇന്നലെ ഇല്ലാത്ത സൂറത്തുകളുടെ ഭാഗത്ത് ഒരു പുതിയ കൊറ്റ് കാണുന്നുണ്ടല്ലോ, അവരെന്താണ്, ആരെന്താണ് പുതിയ കൊറ്റ അവിടെ കാണുന്നത് എന്ന് ചോദിക്കാൻ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് ഒരു വിളി കേൾക്കുന്നു, ഇന്ന് സൂറത്തുകളിന്റെ ടൗൺ ഭാഗത്ത് ഒരു വലിയ പള്ളി വലിയ ആലിമികൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകമായ ഈ കൊറ്റികളെ മലക്കുകൾ ഇങ്ങനെ നോക്കുകയും ആ മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് നിന്റെ ഭവനമാകുന്ന പുതിയ പള്ളി, ആ പള്ളി ഭൂമി ലോകത്ത് ഇങ്ങനെ കത്തി പ്രകാശിക്കുകയാണ്, ആ പള്ളിക്ക് വേണ്ടി സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഈ സുഹൃത്തുക്കളുടെ ജമാഅത്തുകാർക്ക് ഇന്ന് മലക്കുകളെ സ്പെഷ്യൽ ദുആ ലഭിക്കുന്ന ഒരു ദിവസം. നിങ്ങൾ ഇന്ന് സന്തോഷിച്ചിട്ട് മട്ടൻ ബിരിയാണി കൊടുക്കണം. ഇന്ന് സാധാരണ മട്ടൻ ബിരിയാണി കൊടുക്കേണ്ട ദിവസം, മലക്കുകൾ ഇങ്ങോട്ട് ദ്വാരക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്തിനു വേണ്ടി? ഈ പ്രത്യേകമായ ഒരു കുറ്റി ആകാശ ലോകത്ത് കാണുകയാ, മലക്കൾ നമുക്ക് വേണ്ടി ദ്വാരക്ക. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു പള്ളി, ഇന്നലെ വരെ ഈ പള്ളി ഒരു ബിൽഡിംഗ്, ഈ കാണുന്നത് ഇന്നലെ വരെ ഒരു ബിൽഡിംഗ്, ഇന്ന് ബിൽഡിംഗ് അല്ല, ഇന്ന് പള്ളിയാണ്. നേരെ ഉച്ചരം, നേരത്തെ ഉച്ചക്ക് നമ്മളെ സാദാത്തുകളും ഖാദിമാരും ഒക്കെ വന്നിട്ട് വഖഫ്തു ഹാദാ മസ്ജിദൻ ലില്ലാഹി തആല, ഇതിനെ പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറയലോടുകൂടെ ഇന്ന് സുബ്ഹിക്ക് 12 മണിക്കും 12.5 മണിക്കും ഉണ്ടായ ബിൽഡിംഗ് അല്ല, 1 മണിയാകുമ്പോൾ ഉണ്ട ബിൽഡിംഗ് വേറെ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെ ഈ ബിൽഡിംഗിന്റെ അകത്ത് ഇന്ന് 12.5 മണി വരെ ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ ഒരാൾ പോയി ഇരുന്നിട്ട് നവൈതുൽ ഇത്തികാഫ് ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന് പറഞ്ഞ് ഇത്തികാഫ് ഇരുന്നാൽ കുലിട്ടൂല, നേരത്തെ പള്ളിയായി പ്രഖ്യാപിക്കലോടുകൂടെ ഇന്ന് ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ആ പള്ളിനുള്ളിൽ കയറി ഇരുന്നാലും നടന്നാലും നടന്നാലും ഒക്കെ കൂലിയാ. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ന് ഉച്ചക്ക് ഈ പള്ളിനെ വഖഫ് ചെയ്യുന്നത് വരെ ഈ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ എങ്ങനെ കാലുവെക്കണമെന്ന് നിയമമില്ല. ഇന്ന് വഖഫ് ചെയ്തതിന് ശേഷം ഈ പള്ളിന്റെ അകത്തേക്ക് കയറുമ്പോൾ വലത്തെ കാലെടുത്ത് വെച്ചിട്ടല്ലാണ്ട് പള്ളിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല. ഒരു സാധാരണ ബിൽഡിംഗ് അല്ല, നമുക്ക് എല്ലാം കണക്ക് തന്നെ, നമുക്ക് അല്ലേ, നമുക്ക് പള്ളിയും കണക്ക്, പൊരയും കണക്ക്, മക്കയും കണക്ക്, മദീനയും കണക്ക്, എല്ലാം കണക്ക് തന്നെയാ. സാധാരണ ഇന്നലെ വരെ ഇതുപോലെ ഇന്ന് പള്ളിയിലേക്ക് അങ്ങനെ കയറാൻ പറ്റൂല. ഇന്ന് ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ
അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർങ്ങൾ നമ്മെ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ പള്ളിയാകുന്ന ഭവനമാകുന്ന വീട്ടിലേക്ക് നിങ്ങൾ വലത്തെ കാലെടുത്ത് വെച്ചല്ലാരും എവിടെ കയറാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്, ലോകത്തറിയപ്പെട്ട വലിയ മഹാനാണല്ലോ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. സുഫിയാനു സൗരി എന്ന് പറയുന്ന മഹാൻ വലിയ മഹാനാണ്. മഹാനവർകൾ ഒരു ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു. ജമാഅത്ത് നടക്കുന്നത് പള്ളിന്റെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ സുഫിയാനു സൗരി ഓടി ഓടി വന്ന് പള്ളിയിലേക്ക് അങ്ങ് കയറി. പള്ളിയിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് എടുത്തു വെച്ചതെന്ന് ശ്രദ്ധിച്ചില്ല. കാരണം മഹാനവർക്ക് ജമാഅത്ത് നടക്കുന്നത് കാണുകയാണ്, ആ ജമാഅത്ത് കിട്ടണമെന്ന വല്ലാത്ത ആശയാണ്. അങ്ങനെ ജമാഅത്ത് കണ്ടപ്പോൾ മഹാനവർക്ക് കാല് ശ്രദ്ധിച്ചില്ല, നേരെ പള്ളിയിലെ ഒരൊറ്റ പാച്ചു വാങ്ങി പായുമ്പോ എടുത്തു വെച്ച കാല് എടുത്തേക്കാലായി. അപ്പോഴാണ് അതാ മഹാനവർ പള്ളിയിലേക്ക് കയറിയപ്പോ മേൽഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, മേൽഭാഗത്ത് ഒരു വിളി കേൾക്കുന്നു, യാ സൗരി യാ സൗരി യാ സൗരി. എന്താ കേട്ടത്? യാ സൗരി പോത്തേ. ഒരു വിളി ഇങ്ങനെ കേൾക്കുന്നു പള്ളിന്റെ കട്ടിലേക്കേറിയപ്പോ. മാനവർകൾ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് ഇപ്പോൾ കേട്ടത്, എന്നെ കുറിച്ചാണോ വിളിക്കുന്നത്. മഹാനവർകൾ ചിന്തിക്കുന്നു, എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വിളി കേൾക്കാനുള്ള കാരണം എന്താണ്? മഹാനവരുടെ മനസ്സ് അദ്ദേഹത്തോട് മറുപടി പറയുന്നു, പള്ളിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാതെ നാല് കാലുള്ള പോത്ത് കയറുന്നത് പോലെ, നാല് കാലുള്ള ഒരു പയ്യു കയറുന്നത് പോലെ പള്ളിയിലേക്ക് കയറിയതല്ലേ, ഞാന് വലത്തെ കാല് വെച്ചില്ലല്ലോ. അങ്ങനെ വലത്തെ കാല് വെക്കാതെ ഇടത്തെ കാല് വെച്ചിട്ട് പള്ളിയിലേക്ക് കയറിയപ്പോ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനവരെ വിളിക്കുകയാണ്, യാ സൗരി. മഹാനവർകൾ അതിന്റെ ശേഷം മരണം വരെ പള്ളിയിലേക്ക് കയറുമ്പോ ഇടത്തെ കാല് വെച്ച ചരിത്രമില്ല. പിന്നെ മഹാൻ എന്താക്കിയെന്നറിയോ, ഒരാളിങ്ങനെ പള്ളിക്ക് കയറും, പള്ളിക്ക് കയറുമ്പോ ഇടത്തെ കാല് വെച്ച് കയറും. ഇപ്പോൾ എന്റെ പേരെങ്ങനെ? സുഫിയാനു സൗരി, പയ്യുവായ സുഫിയാനെ. അന്തരീക്ഷത്തിൽ നിന്ന് കേട്ട വിളിനെ ഓരെന്നെ സ്വന്തം പേരിന്റെ കൂടെ കൂട്ടി കൊടുക്കാണ്. നമ്മൾ നാണക്കെട്ട് കൂട്ടി കൊടുക്കുവോ? നമ്മളെ നിൽക്കോ? ഇതാണ് ലോകത്തുള്ള മഹാന്മാർ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളി അതൊരു സാധാരണ ബിൽഡിംഗ് അല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ മുതൽ 12:30 വരെ ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ വെച്ച് ഒരാളെ കാത്തിച്ചു തുപ്പിയാൽ
ഒരാളങ്ങ് കാക്കരിച്ച് പള്ളിന്റെ ഉള്ളിൽ ഇന്നലെയുള്ള ബിൽഡിംഗിന്റെ ഉള്ളിൽ തുപ്പിയാൽ ആ തുപ്പിയത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് നേരത്തെ കാളിയാര് വന്നിട്ട് നമ്മളെ പള്ളി വഖഫ് ചെയ്യലോടുകൂടെ ഇന്ന് അതാ എന്തെങ്കിലും പള്ളിന്റെ ഉള്ളിൽ കാർക്കിച്ച് തുപ്പിയാൽ ഈ പള്ളിന്റെ ഉള്ളിൽ ആരെങ്കിലും എനിക്ക് കാർക്കിച്ച് തുപ്പിയാൽ അതാ ഒരു മനുഷ്യൻ കാർക്കിച്ച് തുപ്പുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ പള്ളിയെ തരം താഴ്ത്തുക എന്ന ഉദ്ദേശം ഇല്ല. അങ്ങനെ അതാ അവൻ കാർക്കിച്ച് തുപ്പിപ്പോയാൽ ചെയ്ത പ്രവൃത്തി ഹറാമാണ്, ചെയ്തത് ഹറാമാണ്. ഇനി സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയെ വഖഫ് ചെയ്തതിന്റെ ശേഷം ഞാൻ വന്നിട്ട് പറഞ്ഞു നല്ല പള്ളി, നല്ല പള്ളി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓന് പള്ളിനെ കാണാൻ പായരസമായിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത്ര നല്ല പള്ളി കാണാൻ പായരസമായി ഓന്. ഞാൻ നല്ല പള്ളി, നല്ല പള്ളിയാ, കാർക്കിച്ച് ഒറ്റ തുപ്പല്ലേ പള്ളി. നീ മുഹമ്മദല്ല, രാമനാണ്. നീ ഇസ്ലാമെന്ന് പുറത്താ. ഈ പള്ളിയെ തരം താഴ്ത്തിക്കൊണ്ട് ആരെങ്കിലും എനിക്ക് അർഹിച്ചു തുപ്പിയാൽ നീ മുസ്ലിം അല്ല, നീ അല്ലാഹുവിന്റെ ദീനിന്ന് പുറത്താണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി നിങ്ങൾ നോക്കൂ, പള്ളിയിൽ കാർക്കിച്ച് തുപ്പാൻ പറ്റൂല. ഇനി നിങ്ങൾ കണ്ടോ, ഈ പള്ളിയായി നേരത്തെ വഖഫ് ചെയ്തതിന്റെ ശേഷം ഇനി ഒരാള് പള്ളിനുള്ളിലേക്ക് കയറി, അങ്ങനെ പള്ളിനുള്ളിലേക്ക് കയറിയതിന്റെ ശേഷം ഒരാള് തന്റെ മൂക്കിലേക്ക് ഇങ്ങനെ കൈകടത്തുകയാണ്. മൂക്കിലേക്ക് ഇങ്ങനെ കൈകടത്തിട്ട് മൂക്കിലതാ എന്തോ കച്ചര, എന്തോ വേണ്ടാത്തവന്റെ കയ്യിൽ വന്നു. ഇതിനെ പള്ളിന്റെ ഇങ്ങനെ വരച്ചാലോ മോനെ, ഇതിന്റെ മൂക്കിലുള്ള കച്ചര എടുത്തിട്ട് നീ പള്ളിന്റെ മതിലേക്ക് വരച്ചില്ലേ, അത് അല്ലാഹുവിന്റെ പള്ളി ആയതുകൊണ്ട് അത് ഹറാമാ. ഇനി നീ അങ്ങനെ വരക്കുന്ന സമയത്ത് ഈ എന്ത് പള്ളിയടാ എന്ന് വിചാരിച്ച് പള്ളിയെ ഒരു തരം താഴ്ത്തുന്ന രൂപത്തിൽ നീ അതാ ഇങ്ങനെ മൂക്കുന്ന വരച്ചിട്ട് പള്ളിന്റെ മൊഴിക്ക് ഇങ്ങനെ വരച്ചാലും പുറത്താണ് അല്ല ബഹുമാനിച്ചിനെ തരം താഴ്ത്തിയവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഇനി കണ്ടോ സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ ഇനി അവിടെ പോയിരുന്നാൽ ഇത്തികാഫിന്റെ കൂലിയാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, പള്ളിയെ കുറിച്ച് പറയുമ്പോ കൊറേ പറയാനുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ പള്ളിക്ക് വേണ്ടി ഒരാള് 1000 ചാക്ക് സിമന്റ് കൊടുത്തു, ഒരാള് പള്ളിക്ക് മൊത്തമുള്ള കമ്പി കൊടുത്തു, ഒരാള് മൊത്തം കല്ല് കൊടുത്തു, ഒരാൾ ഈ കാണുന്ന ഇന്റർലോക്ക് മുഴുവനും കൊടുത്തു, ഒരാൾ ഈ കാണുന്ന ഗേറ്റ് മുഴുവനും എന്റെ വകയെന്ന് പറഞ്ഞു കൊടുത്തു, ഒരാള് പള്ളിക്കുള്ള മരം മുഴുവനും എന്റെ വകയെന്ന് കൊടുത്തു, ഒരാള് പള്ളിക്കുള്ള കാർപ്പെട്ട് മുഴുവനും എന്റേതാണെന്ന് കൊടുത്തു, വേറൊരാള് പള്ളിന്റെ AC അത് മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞു കൊടുത്തു. നേരെ മറിച്ച് എല്ലാം കൊടുത്ത മനുഷ്യ നേരത്തെ പള്ളിയായി വഖഫ് ചെയ്യലോടുകൂടെ ഇനി AC എന്റേത്, ഫാന് എന്റേത്, മരം എന്റേത്, കല്ല് എന്റേത്, കമ്പി എന്റേത്, ഒരാൾക്കും പറയാൻ അധികാരമില്ല. അല്ലാന്റെ പള്ളിയാണ്, ഇനി ഒരാൾക്കും അവകാശം ഉന്നയിച്ചുകൊണ്ട് അത് എന്റെ കമ്പിയാണ്, എന്റെ മരാണ്, എന്റെ സിമെന്റാണ്, എന്റെ കല്ലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാൻ ഒരാൾക്കും അധികാരമില്ല. ആ പള്ളി ഒപ്പ് ചെയ്യലോടുകൂടെ അല്ലാഹുവിന്റെ വീടാണ്, അത് റബ്ബിന്റെ പള്ളിയാണ്. ആ റബ്ബിന്റെ പള്ളിക്ക് വലിയ ബഹുമാനമുണ്ട്. നിങ്ങൾ നോക്കൂ, താരിഖിന്റെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, മഹാനായ ഹസ്റൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്റെ ഭാര്യയുമായിട്ട് ഒരു ചെറിയ പിണക്കം സംഭവിക്കുകയാണ്, ഒരു കുലുമാല് സംഭവിക്കുകയാണ്. അങ്ങനെ കുലുമാല് സംഭവിച്ചുകൊണ്ട് ഹസ്റൽ ബസ്രി റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത്, രാത്രി സമയത്ത് തന്റെ ഭാര്യയോട്, തന്റെ പെഞ്ഞായിയോട് പറയാണ്, മോളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ
ഞാൻ ഭരണം നടത്തുന്ന എന്റെ രാജ്യത്തിൽ നിന്ന് നീ പുറത്തു പോകണം. ഞാൻ ഭരണം നടത്തുന്ന എന്റെ രാജ്യത്ത് നീ പുറത്തു പോകണം. പുറത്തു പോയില്ലെങ്കിലോ സഭയ്ക്ക് പങ്കെടുക്കുമ്പോ എന്റെ ഭരണത്തിന്റെ രാജ്യത്ത് എവിടെങ്കിലും നിന്നെ കണ്ടാല് നിന്റെ മൂന്ന് തലാക്കും പോയി. ഹസൻ ബസ്രി തന്റെ ഭാര്യയോട് പറയാണ്, തന്റെ മെഞ്ഞായിയോട് പറയാണ്, വലിയ രാജ്യത്തിന്റെ അധികാരം മഹാൻ അവരുടെ കയ്യിലുണ്ട്, പെട്ടെന്നൊന്നും നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയൂല. ആ വലിയ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനവറുകള് പാതിരാ സമയത്ത് തന്റെ ഭാര്യയോട് പറയാണ്, നേരം വെളുക്കുന്ന സമയത്ത് രാജ്യം ഭരിക്കുന്ന ഞാൻ ഭരിക്കുന്ന രാജ്യത്തു നിന്ന് പുറത്തു പോകണം. ഈ പെണ്ണ് ചിന്തിച്ചു പടച്ചോനെ, ഞാൻ സ്വഭാവം കൊടുക്കുന്നതിന് മുമ്പ് ഏത് പാസ്റ്റുള്ള കാറിൽ പോയെങ്കിലും രാജാവ് ഭരിക്കുന്ന ഈ ഒരു ഭരണത്തിന്റെ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ എന്നെ കൊടുക്കുന്ന തൽക്കാലം കയ്യല. നേരെ മറിച്ച് സ്വഭാവം കൊടുക്കുമ്പോ ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടെങ്കിലോ എന്റെ മൂന്ന് തലാക്കും പോയി. ഞാൻ എന്താക്കൂ? ഈ പെണ്ണ് വിചാരിച്ച് ഏതായാലും മാപ്പിള ഇപ്പൊ തലാക്കി ഞാൻ വേണ്ടി തീരുമാനിച്ചല്ലേ എന്നെ നമ്മ അങ്ങനെ കാളിയാരത്തിൽ വേണ്ടി പെണ്ണ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് കാളിയാരോട് പറഞ്ഞു, കാളിയാരെ ഞാൻ വന്നതിനറിയോ എന്റെ മാപ്പിള എന്നോട് ചെല്ലിന് നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഭരണം നടത്തുന്ന എന്റെ നാട്ടിൽ നിന്ന് പുറത്തു പോകും. സോഭയ്യ വാങ്ങി കൊടുക്കുമ്പോ ഞാൻ ഭരണം നടത്തുന്ന നാട്ടിൽ ഏടെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മൂന്ന് തരാക്കും പോയി എന്ന് എന്റെ മാപ്പിളെ ചെല്ലി. ഞാൻ എത്ര ഭരണം പോയാലും എന്റെ മാപ്പിള മരിക്കുന്ന രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ സോഭയാവും എനിക്ക് കഴിയല്ല. ഞാൻ എന്താ കൊടുക്കുന്നു? അവ കാളിയാർ ചോദിച്ചല്ല മാപ്പിള എങ്ങനെ ചെല്ലിന ചെല്ലിന. ഓ അങ്ങനെ ഒരു പണി ഉണ്ട്, എന്തറിയോ? നീ എന്താ അങ്ങനെ പെണ്ണ് പള്ളിനെ പുറത്തു ശ്രദ്ധിക്കണം, പറയുന്നു പെണ്ണ് പോയി പള്ളിനെ പഠിച്ചു. സോഭയുടെ സമയത്ത് സ്വന്തം മാപ്പള സോഭയുടെ ജമാഅത്തിന് വേണ്ടി അതാ പള്ളിയിലേക്ക് സോഭയ്ക്ക് വരുമ്പോ തന്റെ തിരിയോള പള്ളിന്റെ മൂലയിൽ ഇരിക്കുന്നത് കാണുന്നു. പള്ളിന്റെ മൂലക്കൊരു പുറത്ത് ഇങ്ങനെ പെണ്ണ് ഇരിക്കുന്നത് കാണുന്നു. മാപ്പിള ചോദിക്കുന്നു, അല്ല പെണ്ണേ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ഭരണം നടത്തുന്ന എന്റെ രാജ്യത്തു നിന്ന് നീ പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞത്, ഇത് ഞാൻ ഭരിക്കുന്ന രാജ്യമല്ലേ, എന്റെ ഭരണത്തിലുള്ള നാടല്ലേ, നീ എന്തേ പുറത്തു പോകാത്തത്, നിന്റെ മൂന്ന് തലാക്കും പോയി. അപ്പോഴാണ് പെണ്ണ് പറയുന്നു, ഭർത്താവേ എന്നെ ഇവിടെ ഇരുത്തിയത് കാളിയാരാണ്, എന്നെ എത്തിയത് കാളിയാരാണ്, എന്നെ എത്തിയത് ഉസ്താദാണ്. അപ്പോഴാണ് ഭർത്താവ് നേരെ കാളിയോട് പോയിട്ട് പറയാണ്, കാളിയാരെ ഞാൻ എന്റെ പെഞ്ഞായിയോട് പറഞ്ഞിട്ടുണ്ടായി, നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ രാജ്യം ഭരിക്കുന്ന നാട്ടിൽ നിന്ന് പുറത്തു പോകണം, പോയില്ലെങ്കിൽ നിന്റെ മൂന്ന് തലാക്കും പോയി. പക്ഷേ അവളോട് കാളിയാകുന്ന നിങ്ങൾ പറഞ്ഞോലോ ആ പള്ളിന്റെ മൂലക്ക് കുത്തിരിക്കെന്ന് പറഞ്ഞോലോ. അപ്പോഴാണ് കാളിയാര് പറയുന്നു, ഓ രാജാവേ നിങ്ങൾ എത്ര വലിയ രാജ്യം ഭരിക്കുന്ന രാജാവാണെങ്കിലും എത്ര വലിയ രാഷ്ട്രം ഭരിക്കുന്ന തലവനാണെങ്കിലും എത്ര വലിയ പേരുകെട്ട നേതാവാണെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന രാജ്യം എത്ര വലിയ രാജ്യമാണെങ്കിലും ആ രാജ്യത്തുള്ള ഒരൊറ്റ പള്ളിയും അത് നിങ്ങളെ ഭരണത്തിന് പെടൂല. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന രാജ്യത്തുള്ള പള്ളി ഉണ്ടല്ലോ അത് നിങ്ങളെ അധികാരത്തിന് പെടൂല. അത് റബ്ബിന്റെ വീടാണ്, റബ്ബിന്റെ പുരയാണ്. റബ്ബിന്റെ പുരയെ വിളിക്കാൻ ഒരാൾക്കും ഒരു അധികാരവുമില്ല. ഇനി എന്റെ കമ്മിറ്റിക്കാർക്ക് ബേജാറാവോ എന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. ഞാനുള്ള മസ്തരം എന്ന് പറയട്ടെ, അള്ളാഹിന്റെ പള്ളിയാണ് ഈ മുഹിയദ്ദീൻ പള്ളി. ഷേഖ് ജീലാനി തങ്ങളുടെ പേരുള്ള പള്ളിയാണ്. ഞാൻ പറയട്ടെ, ഈ അള്ളാഹിന്റെ പള്ളിനെ ഭരിക്കാൻ, അള്ളാഹിന്റെ പള്ളിക്ക് ഭരണം നടത്താൻ സൃഷ്ടിയാകുന്ന നമുക്ക് എന്ത് അധികാരമാണുള്ളത്? റബ്ബിന്റെ പൊരന്റെ പ്രസിഡന്റ് ആകാൻ എനിക്ക് അധികാരമുണ്ടോ? അള്ളാഹിന്റെ വീടിന്റെ സെക്രട്ടറി ആകാൻ എനിക്ക് അധികാരമുണ്ടോ? അള്ളാഹിന്റെ വീട് ഭരിക്കാൻ ഒരു പടപ്പിനും ഇവിടെ അധികാരമില്ല. പിന്നെ
പിന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പള്ളി ഭരിക്കുന്ന ഭരണാധികാരി അല്ല, പിന്നെയോ പള്ളിക്ക് ഹിദമത്ത് എടുക്കുന്ന ഖാദിമ്, പള്ളിക്ക് ഹിദമത്ത് എടുക്കുന്ന ഖാദിമ്, അല്ലാഹുവിന്റെ പേരിൽ ഹിദമത്ത് എടുക്കുന്ന ഖാദിമ്. ആ ഹിദമത്ത് എടുക്കാൻ മുഹിയുദ്ദീൻ പള്ളിയുടെ ജനറൽ ബോഡി നടന്നിട്ട് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരാളെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോ അയാള് വല്ലാത്ത സന്തോഷത്തിലാണ്. എന്താണ് അയാൾക്ക് സന്തോഷം? അല്ലാഹുവിന്റെ പള്ളിക്ക് ഒരു കൊല്ലക്കാലം ഹിദമത്ത് എടുക്കാന് എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, അല്ലാഹുവിന്റെ പള്ളി നോക്കാൻ എനിക്ക് ഒരു കൊല്ലം സെക്രട്ടറിയാകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, ഈ നിലക്കുള്ള സന്തോഷമാണ് പ്രസിഡന്റിന്റെ മനസ്സിൽ വേണ്ടത്, ഈ നിലക്കുള്ള സന്തോഷമാണ് സെക്രട്ടറിയുടെ മനസ്സിൽ വേണ്ടത്. അവർക്ക് കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്! അല്ലാഹുവിന്റെ പേരിൽ ഹിദമത്ത് എടുക്കാൻ കിട്ടിയ ഭാഗ്യം ചെറിയ ഭാഗ്യമാണോ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ ഇല്ലേ മഹ്ശറ, ആ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് കാലിൽ ചെരുപ്പില്ലല്ലോ, കാലിൽ ചെരുപ്പില്ലാതെ റബ്ബിന്റെ കോടതി നിൽക്കുന്ന സമയത്ത് നേരെ മുകളിൽ സൂര്യനാണ്, അടിവാരത്ത് ഇന്റർലോക്ക് അല്ല, ആ ചെമ്പിന്റെ തകിടാണ്. ആ ചെമ്പിന്റെ തകിടിലേക്ക് ആ സൂര്യന്റെ ചൂടടിച്ച് വീശുമ്പോ ചെമ്പിന്റെ തകിട് തീക്കട്ട പോലെ മിന്നുകയാണ്. ചെരുപ്പില്ലാതെ അവിടെ ചവിട്ടേണ്ടവരാണ്. ആ റബ്ബിന്റെ മഹ്ശറിൽ സബ്അതു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, ഒരു തണലുമില്ലാത്ത റബ്ബിന്റെ മഹ്ശറിൽ ഏഴ് വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു അവിടെ അർശിന്റെ തണലിട്ട് കൊടുക്കുകയാണ്. ഏഴ് കൂട്ടർ കല്ലാന്റെ അർശിന്റെ തണൽ കൊടുക്കുകയാണ്. ആ തണൽ ലഭിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് മസ്ജിദ്. ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ എപ്പോഴും ഒരേ ഒരു ചിന്ത, പള്ളി 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 എന്നൊരു ചിന്ത. ആ പള്ളി നന്നാക്കണം, ആ പള്ളിക്ക് കാർപ്പെട്ട് ഇടണം, ആ പള്ളിയിൽ ഉസ്താദിനെ നിയമിക്കണം, പള്ളിയിൽ മുക്രിയയാക്കണം, പള്ളിന്റെ ഹൗദ് ഒന്ന് ഭംഗിയാക്കണം, പള്ളിന്റെ പരിസരം ഒന്ന് ഭംഗിയാക്കണം. ഇങ്ങനെ പള്ളി പള്ളി എന്ന ചിന്തയോടെ കൽബിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാരാണ്, അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ അർശിന്റെ തണലുണ്ട് കേട്ടോ. ഈ പള്ളിക്ക് സേവനം ചെയ്യുന്ന കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റിക്കാർക്ക് നീ അർശിന്റെ തണല് നൽകണേ അല്ലാ, പാവപ്പെട്ട ഞങ്ങൾക്കും നീ അർശിന്റെ തണല് നൽകണേ റഹ്മാനേ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാന്റെ പള്ളി ഭരിക്കാൻ ഒരാൾക്കും അധികാരമില്ല. പള്ളി ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പള്ളിക്ക് സേവനം ചെയ്യുന്നു എന്ന അർത്ഥമാണ്. ഈ കൊല്ലം പള്ളിയെല്ലാം ഉദ്ഘാടനമായി, പള്ളിന്റെ കണക്കെല്ലാം തീർത്ത് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ജനറൽ ബോഡി വിളിക്കും. അങ്ങനെ ജനറൽ ബോഡി വിളിക്കുമ്പോ നാട്ടുകാരെ ഇന്നാള് പ്രസിഡന്റ് അപ്പണ്ട് ഒരാൾ എന്തോ കഴിഞ്ഞിട്ട് അയാളാക്കി എന്നെന്താക്കാരെ ആ കമ്പി തേച്ച് ഞാനല്ലേ കൊടുത്തേ പള്ളിക്ക്, പള്ളി കെട്ടാനുള്ള കമ്പി സിമെന്റ് മൊത്തം ഞാനല്ലേ കൊടുത്തെ, എന്നെന്ത് പ്രസിഡന്റ് ആക്കിയില്ല നീ, അതിനാ കൊടുത്തേ നീ കൊടുത്ത അതിനാ, എന്തില്ല നിനക്ക് കൂലിയില്ല, കരശിന്റെ തണുപില്ല, നീ കൊടുത്ത പ്രസിഡന്റ് ആക്കുമെന്ന് വിചാരിച്ചതാണോ? എന്നാൽ ഇന്ന് പള്ളി ഒപ്പ് ചെയ്യലോടുകൂടെ നിന്റെ സിമെന്റ് തന്നാലതായി മാറി, നിനക്ക് ഒരു അധികാരവും ഇല്ല, എല്ലാം ഒപ്പ് ചെയ്യലോടുകൂടെ അങ്ങ് തീർന്നുപോയി. ഇനി ഞാൻ ഒറ്റ കാര്യം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അങ്ങനെ മദീനയിൽ പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ അതാ ആദ്യമായി മദീനയിൽ പള്ളി നിർമ്മിക്കുകയാണ്. എങ്ങനെയാ പള്ളി നിർമ്മിക്കുന്നത്? ഈ തപ്പന മട്ടിലിന്റെ മാടാട്,
നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എന്തൊരു ഭാഗ്യവന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മദീനയിലെ പള്ളി സഹാബത്ത് എല്ലാവരും കൂടിയിട്ട് കെട്ടിയ പള്ളിയാണ്. ആ പള്ളിയുടെ പണിയങ്ങ് പൂർത്തിയായപ്പോൾ അവിടെ കൂടിയ സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, മമ്മനാലില്ലാഹി ബൈതാ മമ്മനാലില്ലാഹി മസ്ജിദാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരാള് ഒരു പള്ളി നിർമ്മിച്ചോ എന്നാൽ അല്ലാഹു അവനിക്ക് നാളെ സ്വർഗീയ ലോകത്ത് വലിയ കൊട്ടാരം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിക്കണം, നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാ റസൂലുള്ള പറഞ്ഞത്? മദീനത്തെ പള്ളിയിലേക്ക് സഹാബത്ത് ഈത്തപ്പന മട്ടില് കൊണ്ടുപോകുന്നുണ്ട്, ഓല കൊണ്ടുപോകുന്നുണ്ട്, ഈത്തപ്പന തണ്ട് കൊണ്ടുപോകുന്നുണ്ട്, കൊയ്യ കൊണ്ടുപോകുന്നുണ്ട്, കല്ല് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നൂറുകണക്കിന് സഹാബത്ത് കൂടി കെട്ടിയതാ, ഒറ്റ കെട്ടിയതല്ല, എല്ലാരും കൂടി കെട്ടിയതാ. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, അള്ളാഹുവിന് വേണ്ടി പള്ളി എടുത്താൽ ഒരിക്കൽ സ്വർഗീയ കൊട്ടാരുണ്ട്. ഹദീസ് ഇമാമിങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, പള്ളി കെട്ടിയാൽ ഒറ്റക്ക് കെട്ടണമെന്നല്ല, കെട്ടുന്ന പള്ളിക്ക് സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പള്ളി കെട്ടുമ്പോ ആരൊക്കെ സഹായിച്ചോ? ഈ പള്ളിയിലേക്ക് കല്ല് കൊടുത്തവർ, ഈ പള്ളിയിലേക്ക് മരം കൊടുത്തവർ, ഈ പള്ളിയിലേക്ക് സിമെന്റും കമ്പിയും കൊടുത്തവർ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു വലിയ കൊട്ടാരം നൽകുന്നു. അർഹമുർ റഹീമായ റബ്ബ്, ഈ പള്ളി നിർമ്മിക്കാൻ നിനക്ക് വേണ്ടി നിന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്രയും ചന്തമുള്ളൊരു പള്ളി നിർമ്മിച്ചതാരാണോ? ഇതിനെ സഹായിച്ചവരാരാണോ? നീ അവർക്ക് സ്വർഗീയ കൊട്ടാരം കൊടുക്കണേ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല സുന്ദരമായൊരു പള്ളി കെട്ടി, ആ പള്ളി ഉദ്ഘാടനം നടന്നു, നാളെയും മറ്റന്നാളുമായി ഇവിടെ സൗഹാർദ്ദ സംഗമങ്ങളും മറ്റു പരിപാടികളൊക്കെ നടക്കുമ്പോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ വിഷയം നിർത്തുന്നു. നമ്മളെ മനസ്സിൽ തോന്നിപ്പോകണ്ട, ഓ എന്തൊരു പള്ളി, നമ്മളെ പള്ളി, ഓ നമ്മ തിരക്കേടില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിന് വന്നു പോകണ്ട. എപ്പോഴും മനസ്സിൽ കിവിറ് വേണ്ട, മനസ്സിൽ അഹങ്കാരം വേണ്ട, ഇതൊക്കെ ഞാൻ നിർമ്മിച്ചതല്ലേ എന്നൊരു ചിന്ത വേണ്ട. അങ്ങനെ വന്നാലോ ആഖിറത്തിൽ എത്തുമ്പോ സീറോ, ഒന്നും അവിടെ കാണാനില്ല. നിങ്ങൾ കണ്ടോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി,
ആ മദീനയിൽ ഹിജ്റ പോയിട്ട് സുബ്ഹാനല്ലാഹ് കൊല്ലം ഏഴായി ആണ്ട് ഏഴായി ഏഴ് ആണ്ടായപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ് സഹാബത്ത് നിറയുകയാണ് മദീനത്തിൽ ലക്ഷത്തോളം വരുന്ന സഹാബത്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ള പോകുമ്പോ കേവലം 40 സഹാബി മാത്രമേ കൂടെയുള്ളൂ മദീനത്ത് വെച്ച് റസൂലുള്ള വഫാത്താകുമ്പോ 1,24,000 വരുന്ന സഹാബത്ത് നബിതങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ മദീനന്ന് കിട്ടിയ സഹാബത്താണ് അങ്ങനെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ സഹാബത്ത് സന്തോഷിക്കുകയാണ് മുത്തുനബി സന്തോഷിക്കുകയാണ് ചില സഹാബത്ത് ചിന്തിക്കുകയാണ് ഓ നമ്മളെ പ്രവർത്തനം തിരക്കേടില്ലല്ലോ എല്ലാം വിജയിച്ചല്ലോ ആൾക്കാരിങ്ങനെ നിറഞ്ഞല്ലോ അപ്പോളാണ് മലക്കുല്ലമീന് മലക്ക് ജിബിരിൽ എന്ന മലക്ക് വന്നിട്ട് ഓടി കൊടുക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ ഇദാ ജാ നസ്റുല്ലാഹി ഓ നബിയേ അങ്ങേക്ക് അല്ലാഹുവിന്റെ സഹായം വന്നുപോയി മക്കം തങ്ങളെ കയ്യിലായി പോയി ഒരു കാലത്ത് നാട് വിട്ട മക്ക എന്ന രാജ്യം അത് തങ്ങളെ കയ്യിലായി പോയി ജനങ്ങൾ കൂട്ടം കൂട്ടമായി അത് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ മനസ്സിന് ഒരു സന്തോഷം വേണ്ട മനസ്സിലൊരു അഹങ്കാരം വേണ്ട ഇതൊക്കെ ഞങ്ങളെ കൊണ്ടായി പോയതെന്ന ചിന്ത വേണ്ട അങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ റബ്ബിക ഉടനടി പറയൂ നബിയേ പറയൂ നബിയേ അപ്പൊ എന്താ പറയേണ്ടത് സുഹൃത്തുക്കളിലെ മുഅ്മിനീങ്ങളോട് ഞാൻ പറയാണ് ഇത്രയും നല്ലൊരു പള്ളി കാണുമ്പോ മനസ്സിൽ ഓ ഒരു അഹങ്കാരം വന്ന് പോകരുത് അങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടനടി പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒന്ന് പറഞ്ഞോളി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം വബിഹംദിഹി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം നിങ്ങളെ മനസ്സിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നല്ല പക്ഷേ നമ്മളെ പേപ്പിക്കാൻ ഒരാൾ ഇവിടെ നടക്കുന്നുണ്ട് അവന്റെ പേരറിയുമോ നിങ്ങൾക്ക് സാക്ഷാൽ ഇബ്ലീസ് ആ ഇബ്ലീസിന്റെ പണി എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയെ ഇല്ലാതെയാക്കണം നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയെ ഇല്ലാതെയാക്കണം അപ്പോൾ മനസ്സിന്റെ ഉള്ളില് ഒരു നിലക്കും നിങ്ങളെ കൂലിയെ നഷ്ടപ്പെടുത്താൻ ഓരോ കൊണ്ട് കഴിയുന്നില്ല കാരണം നിങ്ങൾ പള്ളിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഈ പള്ളി നിർമ്മിച്ചേ മതി എന്ന് ചിന്തിച്ചു പോയി അപ്പോഴാണ് പള്ളിയൊക്കെ ഉദ്ഘാടനം നടക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലേക്ക് വന്ന് കാറ്റിട്ട് കൊടുക്കുകയാണ് ഇബ്ലീസ് അല്ലാഹുവിന്റെ ശർറിൽ നമ്മളെ കാക്കട്ടെ അല്ലാഹുവിന്റെ ശർറിൽ നമ്മളെ കാക്കട്ടെ ഓന്റെ ഫിത്ന വല്ലാത്ത ഫിത്നയാണ് ഒരു പരിചയമില്ല ഇബ്ലീസ് അറിയില്ല ശൈത്താൻ അറിയില്ല കണ്ടിട്ടുണ്ടാവൂല ചെന്നിട്ടുണ്ടാവൂ അല്ലേ വല്ലാത്ത സാധനം നിങ്ങൾക്കറിയോ എന്റെ കഥ ഇമാം ഗസ്സാലി തങ്ങളുടെ ചരിത്രം പറയുന്നു ഇബ്ലീസിന്റെ കഥ എന്താ കഥ ഗസ്സാലി ഇമാം പറയുന്നു വലിയൊരു മഹാൻ വലിയ ഔലിയ അയാള് എപ്പോഴും സ്വബിഹിക്ക് ഒരു 4-3.5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും കുറേ അപ്പൊ അങ്ങനെ വരുന്ന ഈ മനുഷ്യൻ 3.5 മണിക്ക് അടിക്കുന്ന മനുഷ്യന് എണിക്കുമ്പോൾ വരുന്ന വൈദ്യുതി വരുന്ന നമ്മളെ പോലെ
അങ്ങനെ സൊബൈന്റെ ഭാഗ്യക്ക് ഇയാൾ ഇടിക്കുമ്പോ ഇയാളാകെ ബേജാറായി. പഠിച്ചോനെ 3.5 മണിക്ക് എഞ്ചിട്ട് 5 മണി വരെ നിസ്കരിക്കുന്ന ഞാൻ, എന്റെ നിസ്കാരമൊക്കെ പോയല്ലോ പഠിച്ചോനെ, ബേജാറോടെ ബേജാറ്, വല്ലാത്ത ബേജാറാണ് ഇയാൾ. ഇയാളങ്ങ് കരഞ്ഞി 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 കണ്ണിലിങ്ങനെ തണ്ണി പോയി പോയി പോയി, കണ്ണിലെ തണ്ണിയെല്ലാം പോയി. അങ്ങനെ കടക്കുമ്പോ സുബൈക്ക് 3 മണിക്ക് എണീക്കാൻ വേണ്ടി തീരുമാനിച്ചു, 3.5 മണിക്ക് എണീക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കടന്നു. അങ്ങനെ 3.5 മണിക്ക് എണീക്കുന്ന ഈ മനുഷ്യനെ ഒരു 3 മണിയാകുമ്പോൾ ഒരാൾ എണീക്കുന്നില്ല, 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 വിളിക്കുന്നു, ആരാ ഈ മഹാൻ? അങ്ങനെ മൂപ്പറിച്ച് നോക്കുമ്പോ വിളിക്കുന്ന ശൈത്താനാ വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ മഹാൻ ശൈത്താനല്ലേ, നീ എപ്പോഴും എന്നെ ഓർക്കുന്ന സോഭയടക്കം കള്ളാക്കാൻ വേണ്ടി നോക്കുന്ന ആളാണ് നീ. നമ്മളെ സോഭയെ കള്ളാക്കുന്ന പോലല്ലേ ആ ഒല്ലിനോട് കണ്ടിട്ട് നമ്മളെ സോഭയെ കള്ളാക്കുന്ന പോലെ, അപ്പൊ നമ്മളെ സോഭയടക്കം കള്ളാക്കാൻ വേണ്ടി നോക്കുന്ന ഓ, നീ എത്ര 3 മണിക്ക് എന്നെ വിളിച്ചേന്ന്. അപ്പൊ ഈ ബിലീസ് പറഞ്ഞ വാക്കേക്കണോ നീ? അതറിയോ എന്ത്? ഇന്നലെ നീ ഒരുന്ന എണിക്കാൻ പൈതല്ല, ഒറ്റ ഒരുന്ന നീ എണിക്കാൻ പൈതല്ല. ആ എണിക്കാൻ വൈദ്യന്റെ പേരിൽ നീ 5 മണിക്ക് എണിക്കുമ്പോ സുബൈന്റെ ബാങ്ക്, ഈ ബാങ്ക് കേട്ടപ്പോ നീ കരയാൻ തുടങ്ങി. എന്തിനു കരഞ്ഞേ? എപ്പോഴും 3.5 മണിക്ക് എണിക്കുന്ന ഞാന് 1.5 മണിക്കൂർ സുന്നത്ത് നിസ്കാരം പോയല്ലോ പഠിച്ചോടെ, നീ കരഞ്ഞി 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 കണ്ണിലെ തണ്ണി അങ്ങനെ പോയി പോയി പോയി. അല്ല എന്താക്കിയെന്നറിയോ? നിന്റെ ആ കരച്ചലിന്റെ കാരണം കൂടെ കരഞ്ഞില്ല, നീ വിളി കൊടുത്തില്ലേ, ആ കരഞ്ഞ കാരണം കൊണ്ട് അല്ല നിന്റെ എല്ലാ കുറ്റങ്ങളും പുറത്തു പോയി. ഒരു കുറ്റം പോലും നിന്റെ കല്ലിന് ബാക്കിയില്ല. ഇനി ഇന്നും നീ എണിക്കാൻ പറ്റിയിട്ട് നീ ഇന്നും കരയാ നിൽക്കണ്ട. നല്ല പണി എടുക്കാൻ വേണ്ടി പക്ഷെ അതിന്റെ ഉള്ളിൽ വേറെ ചതി ഉണ്ടാവും. അങ്ങനെ ആ നന്നാക്കി തരട്ടേ. പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ വേദന വിഷയം ബാക്കിയായി പോകുന്ന എനിക്ക് തോന്നുന്നു. ഒറ്റ വിഷയം ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണാൻ എന്തൊരു ചന്തമുള്ള പള്ളിയാണ്, എന്തൊരു ഭംഗിയുള്ള പള്ളിയാണ്, നല്ല ചെയ്ത പള്ളിയാണ്. ഇന്ന് യശാവിന് പള്ളി നിറയെ ആളാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, നാളെ സുബഹിന്റെ നിസ്കാരത്തിന് ഈ പള്ളിയിൽ ആളുണ്ടാകുമോ? ഈ നാട്ടുകാർ ശ്രദ്ധിക്കണം, ഇത്രയും കോടികൾ മുടക്കി നിർമ്മിച്ച പള്ളി, ഈ പള്ളിനെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതി ഞാൻ ഉത്തരം പറയേണ്ടവരാണ്. ഈ പള്ളിനെ ഭംഗിയാക്കൽ, ചന്തമാക്കല്, ഭംഗിയാക്കല് ഈ നാട്ടുകാരുടെ മൊത്തം കടമയാണ്, കടമയാണ്. പ്രസിഡന്റിന്റെ മാത്രം കടമയല്ല, സെക്രട്ടറിയുടെ മാത്രം കടമയല്ല, ഈ പള്ളിനെ ഭംഗിയാക്കൽ, ചന്തമാക്കല് ഈ നാട്ടുകാരുടെ മൊത്തം കടമയാണ്. ചന്തമാക്കൽ എങ്ങനെ? നല്ല കളർ കൊടുക്കലാണോ? നല്ല ലൈറ്റൻസ് വിട്ട് ചെയ്യലാണോ? ഒരിക്കലും അല്ലേ? അല്ല. അല്ലാഹുവിന്റെ പള്ളിനെ ഭംഗിയാക്കലെങ്ങനെ? അത് ഇബാദത്തുകളെ കൊണ്ടാണ് കേട്ടോ. ഇവിടെ 5 വക്ത് കൃത്യമായി ജമാഅത്ത് നടക്കണം, അത് പള്ളിയെ ഭംഗിയാക്കലാണ്. ആ നാട്ടുകാരൊക്കെ പള്ളിയിലേക്ക് വരണോ? അത് പള്ളിയെ ഭംഗിയാക്കലാണ്. ഈ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുന്നവരാകണം, പള്ളിയിൽ വെച്ച് ദിക്ർ ചൊല്ലുന്നവരാകണം, പള്ളിയിൽ വെച്ച് ഇൽമു പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരാകണം, പള്ളിയിൽ വെച്ച് ഇത്തഹാദ് ചൊല്ലുന്നവരാകണം, ഈ പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ഇങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് പള്ളികളെ ഭംഗിയാക്കണേ. അല്ലെങ്കിൽ ഇത്രയും ചന്തമുള്ള പള്ളി കിട്ടിയാലോ നാളെ അല്ലാഹുവിന്റെ കോടതി നമ്മൾ ഉത്തരം പറയേണ്ടി വരൂലേ? അല്ലാഹ് നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരോട്, എല്ലാ ഉപ്പമാരോട് ഞാൻ പറയുന്നു, ഇന്നലെ വരെ സുബഹിക്ക് ജമാഅത്തിന് വരാത്തവരാണെങ്കിൽ ഇത്രയും ഒരു ചന്തമുള്ള പള്ളിയല്ലേ? സുബഹിക്ക് 5.5 മണിക്കല്ലേ ബാങ്ക് കൊടുക്കുന്നത്? ഒന്ന് 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് നടന്നിട്ട് പള്ളിക്ക് വന്നാൽ അഭിമന്യരായ ഉസ്താദിന്റെ പിന്നാലെ കൂടിയിട്ട് നമുക്കൊന്ന് ജമാഅത്തായി നിസ്കരിച്ചുകൂടേ? നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് മുസ്ഹാബ് എടുത്തിട്ട് ഒരു കടലാസ് ഖുർആൻ ഓതിക്കൂടേ? ഓതാൻ
അറിയാത്തവര് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 100 ദിക്ർ ചൊല്ലിക്കൂടെ, അല്ലെങ്കിൽ ഒരു 11 സ്വലാത്ത് ചൊല്ലിക്കൂടെ. ഈ സൂറത്തുകളിലെ നല്ലവരായ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ പള്ളിയാകുന്ന ഈ മുഹിയദ്ദീൻ പള്ളി അതിനെ ചന്തമാക്കണേ, അതിനെ ഭംഗിയാക്കണേ. ൊണ്ടാണ് ഒരറ്റിഭാഗത്തും മുടങ്ങാത്ത നിനക്ക് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനതാ ഈ പ്രസംഗം അവിടെ നിർത്തുന്നു. നിങ്ങൾ കണ്ടില്ലേ സുന്ദരമായ ഒരു പള്ളി, ആ പള്ളിയിൽ നേരത്തെ ജുമായക്കൊരു പങ്കുകൊടുത്തു, ആ പള്ളിയിൽ വെച്ചിട്ട് ജുമായക്ക് പങ്കുകൊടുത്തു. പങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, അസറിന്റെ മകനിവിന്റെ മെഷാഹിന്റെ പങ്ക് കൊടുത്തു. എന്താണ് പങ്കിൽ നിങ്ങൾ കേട്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിങ്ങൾ കേട്ട ശബ്ദമാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരല്ലേ കേട്ടത്? സുബ്ഹാനല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി എത്ര ദിവസമായി പ്രസിഡന്റ് ഓടി നടക്കുന്നത്, എന്നാൽ ഇന്ന് ചുമ്മാക്കെങ്കിലും ഒരു പ്രാവശ്യം ആ പ്രസിഡന്റിന്റെ പേരൊന്ന് മിനാരത്തിലൂടെ വിളിച്ചുകൂടെ. ഈ പള്ളിക്ക് വേണ്ടി ഇത് നിർമ്മിക്കാൻ വേണ്ടിയില്ല എഞ്ചിനീയർ ഓടി നടക്കുന്ന ദിവസം എത്രയായി, എന്നാൽ അയാൾക്കൊന്ന് സന്തോഷമല്ലേ, അയാളെ പേരൊന്ന് പങ്കെടുക്കുമെന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? അത് പറ്റൂല, പറ്റൂല. മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്നത് വെറും രണ്ട് ശബ്ദമാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പേരാണ് വിളിക്കുന്നത്. ആ പേര് കഴിഞ്ഞാൽ രണ്ടാമത് വിളിക്കുന്ന പേരാരാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേര് വിളിക്കുകയാണ്. ഈ ഭൂമിലോകത്തേക്ക് വന്നിട്ട് ഞാൻ എത്ര കൊല്ലമായി, ഇരിക്കുന്ന നേതാക്കന്മാർ എത്ര കൊല്ലമായി, ഈ അല്ലാഹുവിന്റെ പേരല്ലാതെ മുഹമ്മദ് നബിന്റെ പേരല്ലാതെ ഇന്നവരെ ഒരാളെ പേരും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കപ്പെട്ടിട്ടില്ല. മക്കയിലും മദീനയിലും അല്ലാഹുവിന്റെ ഭൂമിലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ എല്ലാ രാജ്യത്തും വിളിക്കപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോട്ടീസിൽ വിഷയം കാണുന്നത് മുത്തുനബിന്റെ മദ്ഹ് പറയണമെന്നാണ്. ഇതിനേക്കാളും വലിയ മദ്ഹ് ലോകത്ത് വേറെ ഏതാണ്? ലോകരാജ്യങ്ങളിൽ വിളിക്കപ്പെടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോക രാജാവാണെന്ന് അഭിനയിക്കുന്ന, ലോക പോലീസാണെന്ന് അഭിനയിക്കുന്ന, രാജ്യം മുഴുവൻ എന്റെ കീഴിലാണെന്ന് വരുത്തി തീർക്കാൻ അധ്വാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേര് നമ്മളെ പള്ളി നിന്ന് വിളിക്കൂല, ഒരു രാജാവിന്റെ പേരും വിളിക്കൂല, ഒരു സയ്യിദിന്റെ പേരും വിളിക്കൂല, ഒരു പണ്ഡിതന്റെ പേരും വിളിക്കൂല. നേരത്തെ പള്ളി ഉദ്ഘാടനത്തിന് സദാത്തിങ്ങളും മൈനുമീങ്ങളും പറഞ്ഞു, അവരെ പേരും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കൂല. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്ന നേതാവ് അത് ഒരേ ഒരു നേതാവ് മാത്രമല്ലേ, ആ നേതാവല്ലേ നമ്മുടെ നേതാവ്? ആരാണത്? സയ്യിദുൽ കായിനാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ സ്വരത്തിൽ ചൊല്ലണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വറഫഅനാലക ദിക്റക, അങ്ങയുടെ പറച്ചിലിനെ അങ്ങയുടെ ബഹുമാനത്തിനെ നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് നബിയേ.
മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറഞ്ഞു വൽമുറാദു ബിഹി അല്ലദാനു, ഈ ആയത്തിന്റെ ഉദ്ദേശം ബാങ്കാണ്. ആ ബാങ്കിലൂടെ റസൂലുള്ളാനെ വിളിക്കപ്പെടുകയാണ്. ലോകരാജ്യത്ത് റസൂലുള്ളാനെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, മലക്ക് ഇസ്റാഫീൽ അലൈഹിസ്സലാം തന്റെ കയ്യിലൊരു കാളം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സൂറത്ത് കാലത്തിൽ ഊതാൻ വേണ്ടി. ഈ ഭൂലോകത്തെ അള്ളാഹാന്റെ സൃഷ്ടിയാകുന്ന ആകാശഭൂമിയെ തകിടം മറിക്കാൻ ഒരു സൂറത്ത് കാളം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഇസ്റാഫീൽ എന്ന മലക്ക്, അതാ അള്ളാഹു പടച്ചത് മുതൽക്ക് ഒരു കൊമ്പിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നിർക്കര നിൽക്കുകയാണ് ഇസ്റാഫീൽ. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം അത് മൗലിദു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് അവസാനത്തെ നബിയാണ്. അവസാനത്തെ നബി വന്നാലോ പിന്നെ അവസാന നാളെടുത്തില്ലേ? അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം റസൂലുള്ളാഹിന്റെ ജനനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചത് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളമാണ് കേട്ടോ. ങ്ങൾ ജനിക്കുന്നത് വരെ ഇസ്റാഫീൽ എന്ന മലക്ക് നിന്നത് നിർക്കനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചു വീണപ്പോ പിന്നെ ഇസ്റാഫീൽ എന്ന മലക്ക് നിർക്കനെ നിൽക്കുന്നില്ല. പിന്നെങ്ങനെയാ നിൽക്കുന്നത്? ഇപ്പോൾ ഇസ്റാഫീൽ നിൽക്കുന്നത് ഇങ്ങനെയാ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തെ ഒരു ചെവി ഇങ്ങനെ താത്തിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 1400+ കൊല്ലമായി ഇസ്റാഫീൽ എന്ന മലക്ക് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിൽക്കുകയാ. ഈ ഭൂമിയെ നശിപ്പിക്കാനല്ലേ അങ്ങനെ നിൽക്കുന്നത്? എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇന്നവരെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ ഇസ്റാഫീൽ എന്ന മലക്കിന് ഓർഡർ കൊടുത്തിട്ടില്ല. എന്തേ അല്ലാഹു ഭൂമിയെ നശിപ്പിക്കാൻ ഓർഡർ കൊടുക്കാത്തത്? ഈ ഭൂമി ലോകത്തൊരു കൂറ്റ് കേൾക്കുകയാണ്, ഈ ഭൂമി ലോകത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ഏതാണ് ശബ്ദം? അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഒരു ശബ്ദം കേൾക്കുന്ന കാലത്തോളം അല്ലാഹ് ഭൂമിയെ നശിപ്പിക്കൂല. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് എല്ലാ സമയത്ത് സ്ഥലത്തും ബാങ്ക് ഒരുപോലെയല്ല. ഇവിടെ 8 മണിക്കാണ് യശാഇന്റെ ബാങ്കെങ്കിൽ അതാ നേരത്തെ ഞാനങ്ങ് വരുമ്പോ വീട്ടിലത്ത് 7:53 യശാഇന്റെ ബാങ്ക്. ഇവിടെ എത്തുമ്പോ 7 മിനിറ്റിന്റെ വ്യത്യാസമാണ്. ഇനി അങ്ങോട്ട് പോയാൽ യശാഇന്റെ ബാങ്കിന്റെ വ്യത്യാസമാണ്. ഇപ്പോൾ ഇവിടെ അതേ സമയം 10:00 അമേരിക്കയിൽ ഇപ്പോ 9:00 ജർമ്മനിയിൽ ഇപ്പോ 8:00 പേർഷ്യയിൽ ഇപ്പോ 7:00 അമേരിക്ക പോകട്ടെ, ഇന്ത്യന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇവിടെ 10:00 എങ്കിൽ ഡൽഹിയിൽ 9:30 എല്ലാ സമയത്തും ഒരുപോലെ അല്ല സമയം നീങ്ങുന്നത്. എല്ലാ സ്ഥലത്തും ബാങ്കിന്റെ സമയം ഒരുപോലെയല്ല. എന്തിനാണല്ലോ അങ്ങനെ വെച്ചത്? അത് സൂര്യന്റെ ഉദയ അസ്തമാനത്തിന്റെ വ്യത്യാസമാണ്. എന്നാൽ സൂര്യനെ ഉദിപ്പിക്കുന്നവൻ അല്ലയാണ്, ആ സൂര്യനെ അസ്തമിപ്പിക്കുന്നവൻ അല്ലയാണ്. പക്ഷേ അതിന്റെ അസ്തമാന ഉദയത്തിൽ അല്ലാഹു വ്യത്യാസം വരുത്തുന്നു. എന്തിനാണ് വ്യത്യാസം വരുത്തിയത്? അത് ബാങ്കിന്റെ സമയം മാറ്റാനാണ്. എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ബാങ്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് 24 മണിക്കൂറും ഇടമുറിയാതെ ഒരു സെക്കൻഡ് പോലും ബാക്കിയാകാതെ അന്തരീക്ഷത്തിലൂടെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതെന്താണ്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് 1400 കൊല്ലമായി ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ നിന്ന് മുറിഞ്ഞു പോകുന്നില്ല. എപ്പോഴാണ് ഒരു സെക്കൻഡ് ആ കൂറ്റ് കേൾക്കാത്ത സമയം? എപ്പോഴാണ് ഭൂമിയിൽ എവിടെയെങ്കിലും ആ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കാത്ത സമയം? അതേ സ്പോട്ടിൽ തന്നെ ഇസ്രാഫീൽ ഒരറ്റ ഊതുന്നു, ഈ ഭൂമി മുഴുവനും നശിഞ്ഞു പോകുന്നു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹു, ഈ ഭൂമിനെ അല്ലാഹു പിടിച്ച് കിട്ടു 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 കുലുക്കി കളയുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് വിളിക്കുന്ന കാലത്തോളം അല്ലാഹു ഭൂമിനെ നശിപ്പിക്കൂലോ? ഈ ഭൂമി ഇന്നുവരെ നശിക്കാത്തതിന്റെ കാരണം റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുകയാണ് പള്ളിയുടെ മിനാരത്തിൽ നിന്നിട്ട്. എവിടെ? സൂറത്തുകളിൽ മാത്രമല്ല, മസ്ജിദ് മഗ്രിബിനിടയിൽ മുഴുവനും കേൾക്കുകയാ. എപ്പോ ആ കൂറ്റ് കേട്ടില്ല, അപ്പൊ ഇസ്രാഫീൽ ഊതിയു. അപ്പൊ ഇപ്പൊ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു, അതിന് ഒറ്റ പങ്ക് മുടക്കാൻ കഴിയില്ല, മുക്കരി രണ്ടാക്കും രണ്ടാക്കും. ഒരു മുക്കരി നാട്ടിൽ പോകും, മറ്റേ മുക്കരി അല്ലേ? എന്നാലും പങ്ക് മുടങ്ങിയാ അതിനെ മുടങ്ങാതിരിക്കോ. പുതിയ പുതിയ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാരും മറ്റുള്ള മന്ത്രിമാരും ഒക്കെ വരും, വന്നിട്ട് പറയും മൈക്കൽ കൊടുക്കണ്ട, മൈക്ക് പോയി. പിന്നെ കുറച്ച് ബൈല് കൊടുക്കണ്ട, അങ്ങനെ വരാണ്ടിരിക്കില്ല. കാരണം ക്യാമറ എടുക്കണ്ടേ, അങ്ങനെ ക്യാമറ എടുക്കിട്ടൊക്കെ നടക്കണ്ടേ. അപ്പൊ മൈക്കല് കൊടുക്കണ്ട എന്ന് ഫസ്റ്റ് പറയും, പിന്നെ പറയും മുസ്ലിമീങ്ങളെ പള്ളിയിൽ കൊടുക്കണ്ട എന്ന് പറയും, അങ്ങനെ മുഹമ്മദിന് പിന്നെ പേര് കേക്കണ്ട എന്ന് പറയും. അപ്പൊ ഇസ്രാഫീൽ ഒരറ്റ ഊതം കൊണ്ടുപോകും, അപ്പളാ ക്യാമറ എടുക്കല്. മുത്തുനബിന്റെ പേര് പറയുന്ന കാലത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയെ നശിപ്പിക്കൂല. അത് ഹബീബ് തങ്ങൾക്ക് അല്ല കൊടുത്ത ബഹുമാനമാണ്. ബഹുമാനം എത്രയാണ്? ഞാൻ ഒരൊറ്റ ഒരായത്തിന്റെ വിശദീകരണം പറഞ്ഞ് ചുരുക്കി പറയട്ടെ. സ്ഥാനമാനത്തിനെ അല്ല ഉയർത്തിയിരിക്കുന്നു നബിയേ. ഞങ്ങളുടെ ഹബീബിന്റെ മദ്ഹ പറയുന്നത്, ഓ ചോപ്പക്കാരെ, വയലുകളിക്കുന്ന ഉമ്മമാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ കേൾക്കുമ്പോ നമ്മളെ മനസ്സിന് സന്തോഷമുണ്ടാകണം, വല്ലാത്തൊരു രാഹത്തുണ്ടാകണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ അടുത്ത് ഇതേ റോട്ടിൽ വെച്ച് തന്നെ, ഈ ഉടുപ്പി റോട്ടിൽ ഞാൻ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. ശാന്തിനഗർ എന്ന പേരെന്റെ ഓർമ്മ. അന്നും ഞാൻ രാത്രി വ്യാധിന് പോയി, ഉച്ചയ്ക്ക് പള്ളി കൂടിയാണ്, രാത്രി വ്യാധിന് പോയി. അവിടെ വിഷയം റസൂലുള്ളാഹിന്റെ മദ്ഹ. നേരത്തെ മേൽപ്പത്തണി പള്ളി കാണുമ്പോഴേക്ക് ആ പള്ളി ഓർമ്മ വരികയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ കേൾക്കുമ്പോ മനസ്സിലൊരു സന്തോഷം വേണം മുഅ്മിനീങ്ങളെ. നമ്മളെ ഹബീബിന്റെ മദ്ഹ പറയുന്നത്, നമ്മളെ കൈപിടിക്കേണ്ട നേതാവിനെ കുറിച്ചാ പറയുന്നത്. അല്ലാഹു പറഞ്ഞ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണം പറയാണ്, അങ്ങയുടെ സ്ഥാനമാനത്തിനെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. യാ റസൂലല്ലാ, അങ്ങയുടെ സ്ഥാനത്തിനെ നമ്മൾ ഉയർത്തിയിരിക്കുകയാണ്. യാ നബിയല്ലാ, അല്ലാഹുവിന്റെ സ്ഥാനത്തിന്, റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിന് അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. ആ സ്ഥാനത്തിന് ഇല്ലായ്മ ചെയ്യാൻ, ആ സ്ഥാനത്തിന് ഇല്ലാതെയാക്കാൻ ലോകത്ത് ഒരാൾക്ക് കഴിയൂല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനത്തിന് ഉയർത്തിയത് അല്ലാഹുവാണ്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയാണ്, ലോകത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിന് ഉയർത്തി എന്ന് പറഞ്ഞാൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള എത്ര ജനങ്ങളാണ് ആ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങള്? കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോക രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ റസൂലുള്ളാഹിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. എന്റെ സരസ്വത്ത് നോക്കൂ നിങ്ങള്. എന്റെ ഹബീബ് പഠിപ്പിച്ചതാ, ഈ തുണിയേതാ മോനെ, പെണ്ണേതാ മോനെ.
ഒരു ക്രിക്കറ്റ് താരന്റെ വേഷം കെട്ടിയവരാരെങ്കിലും നമ്മളെ സരസിലുണ്ടോ? ഒരു സിനിമാ നടിയുടെ വേഷം കെട്ടിയ ഏതെങ്കിലും ഉമ്മമാരപ്പുറത്തുണ്ടോ? ഉമ്മമാരെ അതിൽ കാര്യമില്ല കേട്ടോ, അതൊക്കെ ദുനിയാവിന്റെ നേതാക്കന്മാരാണ്. എന്നാൽ നമ്മളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകജനങ്ങളെ നേതാവിനെ അംഗീകരിക്കുന്നവരാണ്. നമ്മൾ മുടി വെട്ടുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, തലമറക്കുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, അതാ ഷർട്ട് ധരിക്കുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, മീശ വെട്ടിയതും വരെ താടി ഒപ്പിച്ചതും റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഞാൻ മിസ്വാക് ചെയ്യുന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, എന്റെ കൈ വലത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന റസൂലുള്ള പഠിപ്പിച്ചതാണ്, പള്ളിയിൽ കയറുമ്പോ വലത്തേ കാലെടുത്ത് വെക്കുന്ന റസൂലുള്ള പഠിപ്പിച്ചതാണ്. എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ കടത്തവും എന്റെ സകല പ്രവർത്തനങ്ങളും എല്ലാം പഠിപ്പിച്ചത് റസൂലുള്ളയല്ലേ? ങ്ങളെ അംഗീകരിച്ച് പിന്തുറന്ന് ജീവിക്കുന്നവര് നമ്മളെ കേരളത്തിലാണോ കർണാടകയിലാണോ? ലോകത്ത് മുഴുവനും അങ്ങേ പിന്തുറന്ന് ജീവിക്കുന്ന അനുയായികളുണ്ട് നബിയേ. അവരൊക്കെ നബി തങ്ങളെ മദ്ഹ് പറയാണ്. അതാ ഇവിടത്തെ നേരത്തെ ഞാൻ വരുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ കേട്ടത്, ഇവിടെ ബുർദയല്ലേ കേട്ടത്? യാ റബ്ബി ബിൽ മുസ്തഫ بلغ ما قصيدنا واغفر لنا ما مضى يا واسي يا الكرم. ചെറിയ മക്കള് മുക്കനബിന്റെ മദ്ഹല്ലേ പാടിയത്? ഇവിടെ മാത്രമാണോ? ലോകരാജ്യങ്ങളിൽ മുത്തനബിന്റെ മദ്ഹ് നടക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ചില ആൾക്കാർ പറയും ഒരു സൂറത്തുകളിൽ പള്ളിയിൽ മാത്രമേ ഉള്ളൂ റസൂലുള്ളാഹിന്റെ മദ്ഹ്. എന്നാ കേൾക്കണോ? ഞാൻ ഈ അടുത്ത് മസ്കത്തിലെ സലാലയിൽ പോയി. അങ്ങനെ സലാലയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട സാഹിബിൽ മിർബാത്ത് ആലിബാലവി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. ആ മക്ബറയുടെ പൂവൻ ഫീച്ചറുകളും എന്റെ വണ്ടിയിലുണ്ട്, ഞാൻ എന്റെ ടേബിൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഒമ്പതാമത്തെ ഉപ്പാപയാകുന്ന മഹാനായ ആലിബാലവി സാഹിബിൽ മിർബാത്ത് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ വലിയ മക്ബറ മസ്കത്തിലെ സലാലയിൽ കാണാം. ആ മക്ബറയിൽ ഹദ്ദാദ് നടക്കുകയാണ്. യമനികൾ വന്നിട്ട്, ലോകരാജ്യത്തുള്ള മുഅ്മിനീങ്ങൾ വന്നിട്ട് അവിടെ ഹദ്ദാദ് ചൊല്ലുന്നു. ഞാനിങ്ങനെ പോയിട്ട് ഹദ്ദാദ് ചൊല്ലുമ്പോ കുറെ യമനികൾ വന്നവിടെ, കുറെ മിസ്രികൾ വന്നു അവിടെ. എന്നിട്ട് ഹദ്ദാദ് ചൊല്ലിട്ട് അതാ മസ്കത്തിലെ സലാലയിലെ സാഹിബിൽ മിർബാത്തിന്റെ മക്ബറിൽ വെച്ചിട്ട് അവരങ്ങ് പാടാൻ തുടങ്ങി. അമിൻ തദകൂരി ജി റനിംബി ലിസലമി എന്നിങ്ങനെ പാടിയിട്ട് അവര് ബുർദ പാടുക. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ പോയപ്പോ, ആ ബഹ്റൈനിൽ എല്ലാ തിങ്കളാഴ്ച രാത്രി ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ബഹ്റൈനിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ഒരു അറബി, ആ അറബിന്റെ പുരയില് എല്ലാ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അവിടെ മൗലൂദ് നടക്കുന്നു. ഒരു ദിവസം ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച രാത്രി ബഹ്റൈനിലെ ഏറ്റവും വലിയ ശൈഖിന്റെ പുരന്റെ മുറ്റത്ത് വെച്ചിട്ട് നടക്കുന്ന മൗലൂദിന് ഞാൻ അങ്ങ് പോയപ്പോ, നൂറുകണക്കിന് വലിയ വലിയ ശൈഖുമാരാകുന്ന അറബികള് ഈ ശൈഖ് അബ്ദുൽ ലത്തീഫിന്റെ പുരന്റെ മുറ്റത്ത് വലിയ മജ്‌ലിസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട്, സംസം വെള്ളം വെച്ചിട്ടുണ്ട്, നല്ല പഴവർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല മധുരമുള്ള സാരണ സീരണി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ കൂടിയിട്ട് അറബികൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. അമിൻ തദകൂരിജി റനിംബി ലിസലമി. ബഹ്റൈനിലും ബുർഖ പാടുകയാണ്, മസ്കത്തിലും ബുർഖ പാടുകയാണ്, സൗദി അറബിയിലെ വലിയ വലിയ അറബികളെ പരയിൽ വെച്ചിട്ട് ആരാ റസൂലുള്ളാഹിന്റെ മദ്ഹ് നടക്കുന്നു, ലോകരാജ്യത്ത് നടക്കുന്നു.
മഹാനായ ഇമാം റാസി തങ്ങളുടെ തഫ്സീറിൽ പറയാണ്, ലോകത്ത് മുഴുവനും റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന മഹാന്മാരാണ്. ആ ജനങ്ങൾ മുഴുവനും കുല്ലുഹും യുസ്നൂന അലൈക, അവരൊക്കെ നബി തങ്ങളെ മദ്ഹ് പറയാണ് യാ റസൂലുള്ളാഹ്. ലോക ജനങ്ങൾ മുഴുവനും മുത്ത് നബിയാകുന്ന തങ്ങളെ മദ്ഹ് പറയുന്നുണ്ടല്ലോ നബിയേ, മദ്ഹ് പറയാത്തവരുണ്ടോ? ഞാൻ ഒരൊറ്റ കാര്യം മടക്കി വെച്ച് പറയാണ്, നേരത്തെ എവിടെ നടന്ന ബുർദയില്ലേ, ആ ബുർദ രചിച്ച മഹാനാരാണ്? മുഹമ്മദുൽ മൂസൂരി. നേരത്തെ ബുർദ കേട്ടതുകൊണ്ട് ഒറ്റ ബഹുമാനം അബൂദനെ കുറിച്ച് ഒറ്റ കഥ പറയട്ടെ. മഹാനായ മുഹമ്മദുൽ മൂസൂരി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാനായ മൂസൂരി സുബ്ഹാനല്ലാഹ്, മൂപ്പർ പാണിയൻ റസൂലുള്ളാഹിന്റെ മദീനയിൽ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു സുബ്ഹാനല്ലാഹ്, എന്താ സുബ്ഹാനല്ലാഹ് ഉണ്ടായത്? അങ്ങനെ ഉത്തരവിന്റെ മദീന അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന മഹാനവർക്ക് വാദം പിടിച്ചപ്പോ മഹാനവർ തീരുമാനിച്ചു, വാദം പിടിച്ച് കിടക്കല്ലേ, എന്റെ ഈ രോഗം ഒന്ന് സുഖമാകണം. അങ്ങനെ സുഖമായാൽ സുഖമാകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഒരു ബൈത്ത് ഇങ്ങനെ പാടി, കടന്നിട്ടെ പാടാ, എന്താ പാടുന്നേ? ഈ ബുർദ എന്ന് പറയുന്ന ബൈത്ത് കടന്നിട്ട് അങ്ങനെ പാടി പാടി ബുർദ തീരാനാകുമ്പോ മഹാനായ മുഹമ്മദുൽ മൂസൂരി തങ്ങള് ഉറങ്ങിപ്പോയി. സുഹൃത്തുക്കളിൽ വാലുകൾക്കുന്ന ഉമ്മമാരെ, പഴയ കാലത്ത് നമ്മളെ പുരയിൽ ബുർദ പാടിയ ഉമ്മമാരുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ബുർദ വേണ്ട. മഹാനായ മുഹമ്മദുൽ മൂസൂരി തങ്ങള് ബുർദ അങ്ങനെ പാടിയിട്ട് മഹാനവർകൾ ഉറങ്ങിപ്പോയി. അതാ ഉറക്കത്തിലൂടെ വരുന്നതാരാണ്? ഉറക്കത്തിലൂടെ കടന്നു വരുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഉറക്കത്തിലൂടെ വന്നു. വന്നിട്ട് പറയാണ് മുഹമ്മദുൽ മൂസൂരി, നീ ഇതുവരെ പാടിയ ബൈത്തൊന്ന് പാടിക്കോ മോനെ. മൂസൂരി മാം ഇങ്ങനെ പാടാൻ തുടങ്ങി. അതങ്ങ് പാടുമ്പോ റസൂലുള്ളാഹി തങ്ങള് ആടി 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 ബൈത്ത് ഇങ്ങനെ കേൾക്കുകയാ. ഈ മുഹമ്മദുൽ മൂസൂരി പാടുന്ന ബൈത്തിനെ അതാടി ആടി കേൾക്കുന്നു. ബുർദ അങ്ങ് കടിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ ഷറഫ പക്കപ്പെട്ട കൈകൊണ്ട് മുഹമ്മദുൽ മൂസൂരിയെ ഒന്നങ്ങനെ തടകുകയാണ്. അങ്ങ് തടകി എന്നിട്ട് മഹാനായ മൂസൂരി ഇമാമിന്റെ തലയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ശാല് ഇട്ടുകൊടുക്കുന്നു. ആ സാലിന് അറബിൽ പറയുന്ന പേരാണ് ബുർദ, അതുകൊണ്ടാണ് ഈ ബൈത്തിന്റെ പേര് ബുർദ. റസൂലുള്ളാഹി തങ്ങളെ സാല് സമ്മാനിച്ച ബൈത്ത് ബുർദ. അങ്ങനെ മൂസൂരി ഇമാം പെട്ടെന്ന് ഉറക്കം തുടങ്ങി. നോക്കുമ്പോ കഴുത്തിൽ സാലുണ്ട്, വാദം ഇല്ല, സ്വക്കടയില്ല, കഴിച്ചു നിന്നു, ഒരു സ്വക്കടയില്ല. അങ്ങനെ സുബഹിയായി. മഹാനവർ ടൗണിലേക്ക് ഇറങ്ങി, കുറെ നാളായി കടത്തത്തിലായിട്ട് ടൗണിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോ കുറെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരെ കണ്ടു. മൂസൂരി ഇമാം കണ്ട ഉടനെ ആ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാര് മൂസൂരി ഇമാമിനോട് പറയുന്നു, മുഹമ്മദ് മൂസൂരി ഇന്നലെ പാടിയ ബൈത്തൊക്കെ പാട് നോക്കാം, ഇന്നലെ പാടിയ ബൈത്തൊക്കെ പാട്. മൂസൂരി ഇമാം അത്ഭുതപ്പെടുകയാണ്, പടച്ചോനെ ഞാൻ ഇന്നലെ കടന്നിട്ട് പാടിയ ബൈത്ത് എന്റെ ഹബീബ് കിനാബില് കണ്ടു, വേറെ ഞാൻ ഈ പാടിയത് ഒരു പഴപ്പിന് അറിയൂല, ഞാൻ ഈ പാടിയത് ഒരാൾക്കും അറിയൂല. പക്ഷേ ഞാൻ ഇങ്ങനെ കീഞ്ഞിട്ട് റോട്ടിൽ പോകുമ്പോ കൊറേ മഹാന്മാരോട് പറയുന്നു, ഇന്നലെ പാടിയ ബൈത്ത് പാടുക. ഞാൻ
ഞാൻ ചോദിച്ചു അല്ല അത് ഏത് വൈറ്റ്, കാരണം ആർക്കറിയില്ലല്ലോ ഏത് വൈറ്റ്. അപ്പൊ കണ്ടോര് പറയുന്നു ഇന്നലെ മോദിക്കിന് പാടിയ വൈറ്റ് ഇല്ല ബഹുമാനപ്പെട്ട് പോർക്ക് അല്ല അത് ഏത് വൈറ്റ്, ഇന്നലെ മോദിക്ക് പാടി വൈറ്റ് ഏത്, കാരണം വൈറ്റ് പാടിയത് ആർക്കറിയില്ലല്ലോ, ഇയാളും റസൂലുള്ള മാത്രല്ല അറിയില്ല ആർക്കറിയില്ലല്ലോ അത് ഏത്. അപ്പോഴാണ് മഹാന്മാര് പറയുന്നു ഇന്നലെ രാത്രി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകളെ കിനാവ് കണ്ടില്ലേ, ആ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിങ്ങളൊരു പാട്ട് പാടിയില്ലേ, ആ പാട്ട് പാടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളും അതേ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടിരുന്നു, നിങ്ങൾ ഇങ്ങനെ ബൈത്ത് പാടുമ്പോ റസൂൽ ഇങ്ങനെ തലയാട്ടുകയാണ്, ആടി ആടി നിങ്ങളെ ബൈത്തങ്ങ് കേട്ടിട്ട് അതെല്ലാം തീർന്നപ്പോ റസൂലുള്ള നിങ്ങളെ തടകിയില്ലേ, നിങ്ങളെ ഈ കാണുന്ന കഴുത്തിലുള്ള സാല് അത് റസൂലുള്ള ഇന്നലെ നിങ്ങൾക്ക് സമ്മാനിച്ച സാലല്ലേ. മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോ മൂസൂരിമാമ് പിന്നെ തങ്ങ് പാടാൻ തുടങ്ങി, ബുറുദ ബൈത്ത് മുഴുവനും പാടി കൊടുത്തു. പിന്നീട് ഈ ബൈത്ത് ബുറുദ ബൈത്ത് ലോകത്ത് മുഴുവനും വ്യാപകമായി പോയി. അല്ലാഹുവിന്റെ ഹബീബ് സാല് കൊടുത്ത് സമ്മാനിച്ച ബൈത്താണ് ബുറുദ, അതാണ് ഇവിടെ നേരത്തെ പാടിയത്. റസൂലുള്ളാഹ് അത് കേൾക്കുമ്പോ ആടി ആടി സ്വീകരിച്ച ബൈത്താണ് ബുറുദ, അത് ചില്ലര ബൈത്തല്ല. കാറ്റ് പിടിച്ചതല്ല ഞങ്ങളെ ഹബീബിനെ പാടുമ്പോ കാറ്റ് തന്നാലും പിടിക്കുന്നത്, അത് ഞമ്മളെ ഹബീബിനുള്ള സ്നേഹ. അതങ്ങ് പാടുമ്പോ പാടാത്തൊരു അടിപ്പാണ്, അതൊരു അത്ഭുതമാണ്. മുത്തുനബിന്റെ സ്നേഹം മനസ്സിലുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകും, അത് സംശയം വേണ്ട. അങ്ങനെ ആ ബുർദ എന്ന് പറയുന്ന ബൈത്ത് സുബ്ഹാനല്ലാഹ് ലോകത്ത് മുഴുവനും വ്യാപകമാണ്, എല്ലാ രാജ്യത്തും ബുർദ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുല്ലുഹും യസ്നൂന അലൈക, അവരൊക്കെയും മുത്തു നബിയെ മദ്ഹ് പറയുകയാണ്, വയസല്ലൂന അലൈക, ലോകത്തുള്ള എല്ലാ ജനങ്ങളും മുത്തു നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നു. മദീനത്തിലും മക്കയിലും ലോകരാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും മുത്തു നബിക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മൂസാ നബിന്റെ അനുയായികൾ ഇങ്ങനെ മൂസാ നബിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഈസാ നബിന്റെ അനുയായികൾ ഈസാ നബിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ആദ നബിന്റെ മക്കൾ ആദ നബിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ നമ്മളെ നേതാവിനിക്ക് ഖിയാമം നാളെ വരെയുള്ള ജനങ്ങൾ അതാ സ്വലാത്ത് ചൊല്ലുന്നു. അത് ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില സലഫികൾ സലാത്ത് വേണ്ട എന്ന് പറയുമ്പോ അത് കൂടി കൂടി വരികയാണ് നമ്മുടെ നാട്ടില്. അത് ആ പള്ളിയിൽ സലാത്ത് ഇങ്ങനെ തുടങ്ങി, ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി, എല്ലാ സ്ഥലത്തും സലാത്ത് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നു. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന ഒരു നേതാവ് ലോകത്ത് വേറെ ഇല്ല. എന്നിട്ട് മഹാന്മാര് പറയാണ് അങ്ങയുടെ സ്ഥാനത്തിന് അല്ല ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് പങ്ക് വിളിക്കുകയാണ്, രണ്ട് മുത്തു നബിയെ അനുയായിക ലോകമെമ്പാടുമുണ്ട്, അവരെല്ലാം തങ്ങളെ മദ്ഹ് പറയുകയാണ്. എന്നിട്ടോ ലോക ജനങ്ങൾ മുഴുവൻ മുത്തു നബി കൊണ്ടുവന്ന ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ ഖുർആൻ ഓതുമ്പോ ലോകത്തുള്ള പണ്ഡിതന്മാർ നബി തങ്ങൾ കൊണ്ടുവന്ന ഖുർആനിനെ വിശദീകരിക്കുന്നു. അവർ
വിശദീകരണം മുഴുവനും റസൂലുള്ള പറഞ്ഞതാണ്. വൽവുആദി യുബല്ലിഗൂന വഅദക, ഖിയാമം നാളി വരെയുള്ള ജനങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് വാഴ്ന്ന് പറയാണ്. എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ മദ്ഹ് തീരുന്നില്ല കേട്ടോ. ലോക ജനങ്ങൾ മുത്തലബിന്റെ മദ്ഹ് ഇങ്ങനെ പറയാണ്. എന്നിട്ട് മഹാന്മാരെ പറയാണ്, ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ രാജാക്കന്മാർ, ലോകത്തുള്ള രാജാക്കന്മാര്, ലോകത്തുള്ള വലിയ വലിയ ആലിമീങ്ങൾ അതാ മദീനയിലെ തങ്ങളെ പച്ചക്കുപ്പയില്ലേ, ആ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് വന്നിട്ട് തങ്ങളെ റൗദന്റെ മുമ്പിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഒരു നാളിൽ എത്രയാണ് ഇവിടെ സലാം ചൊല്ലുന്നത്? ഒരു സുബ്ഹി മുതൽ രാത്രി വരെ മുത്തലബിന്റെ ഹളറത്തിൽ ആ റൗദയിൽ വന്നിട്ട് സലാം ചൊല്ലുന്നവർ എത്രയാണ്? ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരു ദിവസത്തിൽ മുത്തലബിക്ക് സലാം പറയാറില്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇതുപോലെ സലാം ചൊല്ലപ്പെടുന്ന ഒരു കേന്ദ്രമുണ്ടോ? ഇതുപോലെ സിയാറത്ത് ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ടോ? ഇതുപോലെ റസൂലുള്ളാഹിനെ വിളിക്കുന്ന മറ്റൊരു നേതാവുണ്ടോ? അവിടെ പോകാത്തവരാരാണ്? എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗദതിക. ഇമാം റാസി തങ്ങൾ തഫ്സീറിൽ പറയാണ്, ലോകത്തുള്ള വലിയ 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 മഹാന്മാർ പോയിട്ട് റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പൊടികൾ ധൂളുകൾ കിട്ടിയാൽ അതെടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് തടുക്കുന്നു. അവിടുത്തെ മണ്ണിനെ മുഖത്തേക്ക് തടുകയാണ്, അവിടുത്തെ പൊടികളെ മുഖത്തേക്ക് തടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗദയിലേക്ക് പോകാത്തവരുണ്ടോ? എല്ലാ പണ്ഡിതന്മാരും എല്ലാ രാജാക്കന്മാരും വയർജൂന ശഫാഅതക, അവരൊക്കെയും തങ്ങളെ ശഫാഅത്ത് കൊതിക്കുകയാണ്, തങ്ങളെ അവർ ആഗ്രഹിക്കുകയാണ്. തങ്ങളെ ശഫാഅത്ത് കൊതിക്കാത്തവരില്ല. എത്ര വലിയ മഹാനായാലും തങ്ങളെ കൊതിക്കാത്ത ഒരാൾ ഇവിടെയില്ല. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ഒരൊറ്റ വിഷയം പറഞ്ഞു നിർത്തുകയാണ്. മുത്തുനബിയെ കൊതിക്കാത്തവരാരാണുള്ളത്? മുത്തുനബിയെ അവിടുത്തെ ശഫാഅത്തിന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ഈ സൂറത്ത് കല്ലിലുണ്ടോ? നമ്മുടെ നാട്ടിൽ എവിടെയും ഉണ്ടോ? നമ്മളൊക്കെയും കൊതിക്കുന്നത് അവിടുത്തെ ശഫാഅത്തല്ലേ? അന്ത ശഫീഉല്ലദി തുർജ ശഫാഅതുഹു അല സിറാതിദാ മസല്ലദിൽ ഖദമു. ലോകത്തുള്ള എല്ലാ ജനങ്ങളും റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പാടുകയാണ്, ഓ നബിയേ, ഞങ്ങളെ ശഫാഅത്ത് ചെയ്യേണ്ട നേതാവങ്ങല്ലേ? നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുത്തലബിനെ കുറിച്ച് പറയാൻ അറിയുന്നില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ വർണ്ണിക്കാൻ അറിയുന്നില്ല, നേതാവിന്റെ മദ്ഹ് പറയാൻ നമ്മക്കറിയുന്നില്ല, നേതാവിനെ കുറിച്ച് ഒന്നും 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 പറയാൻ ഒരധികാരവും നമുക്ക് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണം, നിങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ വേണ്ടി പോവാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വഫാത്തായി രണ്ട് കൊല്ലം കഴിയുമ്പോ സിദ്ദീഖുൽ അക്ബർ വഫാത്താകാൻ വേണ്ടി അതാ കിടക്കുന്നു.
വഫാത്തിന്റെ വേണ്ടി കിടക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങള് അവിടുത്തെ മകളാകുന്ന ആയിഷ ബീബിനെ വിളിക്കുകയാണ്. അന്ന് ആയിഷ ബീബിക്ക് 20 വയസ്സാണ്. റസൂലുള്ള വഫാത്താകുമ്പോൾ ആയിഷ ബീബിക്ക് 18 ആണ്ടാണ്. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീബിക്ക് 20 വയസ്സാണ്, 20 ആണ്ടാണ്. ആയിഷ ബീബിയെ വിളിക്കുന്നു, ആയിഷ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, നേതാവ് കിടക്കുന്നത് ആയിഷ നിന്റെ പൊരയിലല്ലേ, എന്റെ ഹബീബ് കിടക്കുന്നത് നിന്റെ പൊരയിലല്ലേ ആയിഷ, അതെ ബാപ്പാ അതെ. എന്നാൽ ഹബീബ് ഞങ്ങൾ കിടക്കുന്ന റൗദയില്ലേ, ആ റൗദന്റെ സൈഡില് പള്ളക്ക് കിടക്കാറ് ഒരു കബറിന്റെ സ്ഥലമില്ലേ ആയിഷ, ഉണ്ട് ബാപ്പാ ഉണ്ട്. റസൂലുള്ളാന്റെ റൗദന്റെ ചാരത്ത് ഒരു കബറിന്റെ സ്ഥലമുണ്ട് ബാപ്പാ. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, അതെ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ആയിഷ നിന്റെ ഭർത്താവാകുന്ന എന്റെ ഹബീബാകുന്ന മുഹമ്മദ് നബി തങ്ങളെ കബറിന്റെ തൊട്ടടുത്തുള്ള ജാഗ അതെനിക്ക് കടക്കാൻ തരുമോ ആയിഷ, എനിക്ക് കടക്കാൻ തരുമോ? അപ്പോഴാണ് ആയിഷ ബീവി പറയുന്നു, ഓ എന്റെ പുന്നാര ഉപ്പാ, അത് ഞാൻ കടക്കാൻ വേണ്ടി വെച്ച സ്ഥലമാണ്, ബാപ്പക്ക് വേണമെങ്കിൽ തരാ. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, മോളെ ആയിഷ സിദ്ദീഖാകുന്ന ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊന്നും എന്റെ കയ്യിലില്ല, ഒരു അമലും എന്റെ കയ്യിലില്ല. ആരാണിത് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്നിട്ട് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയ നേതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ആയിഷ നിന്റെ ബാപ്പാക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ആ മുത്തരവിന്റെ ചാരത്തൊന്ന് കബറിന് സ്ഥലം തന്നാല്, ഞാൻ ആ മുത്തരവിന്റെ പള്ളക്കൊന്ന് കടന്നാല് എനിക്ക് മുത്തരവിനെ കൊണ്ട് രക്ഷപ്പെടാമല്ലോ. ഹബീബ് തങ്ങളെ കൊണ്ടും എനിക്ക് രക്ഷപ്പെടാമല്ലോ. ഇതാരാണ് പറയുന്നത്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണെങ്കില്. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി, റസൂലുള്ളാന്റെ ചാരത്ത് കിടക്കുകയാണ്. പിന്നെയും കൊല്ലം 8 കഴിഞ്ഞു, റസൂലുള്ള വഫാത്തായി 10 കൊല്ലം കഴിഞ്ഞു. അപ്പോഴല്ലേ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്, ആരോ ഒരാള് വന്നിട്ട് ഉമർ ഖത്താബിനെ കത്തി കൊണ്ട് അവിടുത്തെ വയറ്റത്തേക്ക് കുത്തുന്നു. ഉമർ ഖത്താബ് ബോധം കെട്ട് വീഴുന്നു. ബോധം അങ്ങ് തെളിഞ്ഞപ്പോ ഉമർ ഖത്താബ് തന്റെ മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ അതാ പറഞ്ഞയക്കുന്നു ആയിഷ ബീവിന്റെ പൊരയിലേക്ക്. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? ഉമർ പറയാണ്, ആയിഷ മുത്തനബി കടന്ന പൊരയുണ്ടല്ലോ, ഹബീബിന്റെ റൗദ ഉണ്ടല്ലോ, അവിടെ സിദ്ദീഖ് ലഗ്രങ്ങളെ കബറുണ്ടല്ലോ, അതിന്റെ ചാരത്ത് വേറൊരു കബറിന്റെ ജാഗയുണ്ട്, ആയിഷ അത് ഉമറിന് തരുമോ? ആയിഷ ബീവി പറയാണ്, അത് ഞാൻ എനിക്ക് കിടക്കാൻ വേണ്ടി വെച്ച ജാഗയാണ്, എനിക്ക് കിടക്കാൻ വേണ്ടി വെച്ച ജാഗയാണ്, ഉമറിന് വേണമെങ്കിൽ തരാ. അപ്പോഴാണ് ഉമർ തങ്ങളും പറയുന്നു, ആയിഷ പാവപ്പെട്ട ഉമറിനെ രക്ഷപ്പെടാൻ അമരില്ല, ഉമറിനെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഉമർ സ്വർഗത്തിൽ എങ്ങനെ കിടക്കും? ആ റസൂലുള്ളാന്റെ പള്ളക്ക്, സിദ്ദീഖ് തങ്ങളെ പള്ളക്ക് ഒന്ന് പോയിട്ട് ഞാനൊന്ന് കടന്നിട്ട് എനിക്ക് ഓറക്കൊണ്ടെന്ന് രക്ഷപ്പെടാമല്ലോ. വലിയ വലിയ മഹാന്മാര് ചിന്തിക്കുന്നത് റസൂലുള്ളാനെ കൊണ്ട് രക്ഷപ്പെടണമെന്നാണ്. സിദ്ദീഖുൽ അക്ബർ ചിന്തിച്ചത് അങ്ങനെയാണ്, ഉമറുൽ ഖത്താബ് ചിന്തിച്ചതങ്ങനെയാണ്, ലോകത്തുള്ള എല്ലാ മഹാന്മാരും ചിന്തിച്ചതങ്ങനെയല്ലേ? സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് അല്ലാഹുവിന്റെ ഹബീബിന്റെ പുതിയാപ്പിളയാണ്, ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ
ആറു മാസം കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീബി വഫാത്താകാൻ വേണ്ടി കിടക്കുകയാണ്. അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തിനു വേണ്ടി കിടക്കുമ്പോ അലിയാർ തങ്ങളെ വരാൻ പറയുകയാണ്. അലിയാർ തങ്ങൾ ഓടി വരികയാണ്. വന്നു നോക്കുമ്പോ ഫാത്തിമ ബീബി മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഫാത്തിമ ബീബി അലിയാർ തങ്ങളെ കൈപിടിച്ചിട്ട് പറയുന്നു, ഓ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ മുത്തലിമിന്റെ മോളാണ്, റസൂലുള്ളാഹിന്റെ മകളാണ്, നാളെ സ്വർഗത്തിൽ ഉമ്മമാരെ കൈപിടിക്കേണ്ട പെണ്ണാണ്. പക്ഷേ ആരെ മോളായിട്ടും കാര്യമില്ല, എന്റെ മാപ്പിളയാകുന്ന നിങ്ങളെ പൊരുത്തില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിന് കിടക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഓ ഭർത്താവേ, മുത്തലിമിന്റെ മോളാകുന്ന എനിക്ക് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ നല്ല നിലക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമയാകുന്ന എനിക്ക് നാളേക്ക് ബാക്കി വെക്കാതെ ഒന്ന് പൊരുത്തപ്പെടണേ ഭർത്താവേ. ഫാത്തിമ ഇങ്ങനെ കരയാണ്, പറഞ്ഞിട്ട് കരയാണ്. അപ്പടാണ് അലിയാർ തങ്ങൾ പറയുന്നൊരു വാക്ക്, ഫാത്തിമ നീ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ റബ്ബിന്റെ മഹ്ശറിൽ ഉണ്ടാകുന്ന സമയത്ത് നീ നിന്റെ ഉപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മുത്തലിമിന്റെ കയ്യും പിടിച്ചിട്ട് നീ ഇങ്ങനെ മഹ്ശറിൽ തുള്ളിച്ചാടി സന്തോഷത്തോടെ തുള്ളി 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 നിന്റെ ബാപ്പാന്റെ കൂടെ നടക്കുമ്പോ പാവപ്പെട്ട അലിയാകുന്ന ഞാൻ മഹ്ശറിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ടാകും, എവിടെങ്കിലും കരയുന്നുണ്ടാകും. അങ്ങനെ ഫാത്തിമ നീ നാളെ മഹ്ശറിൽ ഉപ്പാന്റെ പിന്നാലെ പോകുമ്പോ മുത്തലിമിന്റെ പിന്നാലെ പോകുമ്പോ എവിടെങ്കിലും പാവപ്പെട്ട എന്നെ കരയുന്നത് കണ്ടാ നീ നിന്റെ ബാപ്പയോട് പറയണം, ബാപ്പാ എന്റെ ഭർത്താവാകുന്ന അരിയാർ അവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് മുത്തുനബിയോടൊന്ന് കൈപിടിക്കാൻ പറയണം. മുത്തുനബിയെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴികളില്ല. ചിന്തിച്ചത് അത് തന്നെയാണ്. എല്ലാ മഹാന്മാരും ചിന്തിച്ചത് അത് തന്നെയാണ്. റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ നമ്മക്കൊരു വഴിയുമില്ല. മുഅ്മിനീങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, ഒന്ന് മുമ്പോട്ട് വരൂ. റസൂലുള്ളാഹിന്റെ മതി പറഞ്ഞ സ്ഥലല്ലേ, നമുക്കൊന്ന് കയ്യും പിടിച്ചിട്ട് ഇരിയാമല്ലോ. ചെറുപ്പക്കാരൊന്ന് ഇങ്ങോട്ട് വരണം, ആ വേക്കിലുള്ളവരൊക്കെ മുമ്പില് വരണം. നാളെ കൈപിടിക്കേണ്ട നമ്മളെ ഹബീബിന്റെ കഥയല്ലേ പറഞ്ഞത്, ആരും പോകരുത്. ഈ പള്ളിയിൽ നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം, മുത്തലിമിന്റെ മതി പറഞ്ഞ സദസ്സിൽ ദുആ ചെയ്യണം, എല്ലാവരും ഒന്ന് മുമ്പോട്ട് വരണം. സുബ്ഹാനല്ലാഹ്, ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും മുത്തലിമിയെ വിളിച്ചിട്ടങ്ങ് ശഫാഅത്ത് തേടുകയാണ്. എല്ലാ മഹാന്മാരും പാടിയില്ലേ, അന്ത ഉല്ലദി തുർജ ശഫാഅതുഹു അലാ സിറാതി വിളിച്ചിട്ട് പറയാണ്, ആ പരിശുദ്ധ റൗദന്റെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ കടക്കുന്ന നബിയേ, നമ്മളെ ഈ സദസ് മദീനയിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന മദീനയിലെ രാജാവേ, അങ്ങ് ഞങ്ങളെ കൈപിടിക്കേണ്ട നേതാവാണ്, അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യേണ്ട നേതാവാണ്, ഞങ്ങളെ കൈപിടിക്കേണ്ടത് തങ്ങളാണ് നബിയേ. തുർജ ശഫാഅതുഹു, ഞങ്ങളൊക്കെയും കൊതിക്കുന്നത്, ഞങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ശഫാഅത്താണ് നബിയേ. ആലാ സ്രീറാതി മസല്ലത്തിൽ ഖദബൂ, നാളെ റബ്ബ്
റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എല്ലാവരെയും കാല് വറച്ചു പോയി, മനസ്സ് വറച്ചു പോയി, ഗിട്ട് 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 വറക്കാൻ തുടങ്ങി, കണ്ണിലൂടെ ദുരുദുരാ വെള്ളമുറ്റാൻ തുടങ്ങി. എവിടെ? അതാ സിറാത്ത് പാലം കാണുന്നു. ആ സിറാത്ത് പാലം ഏതാണ്? മുടിയേക്കാൾ നേരിയതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതൊരു സിംഗിൾ പാലമാണ്. അത് സിറാത്ത് നരകത്തിന്റെ മുകളിലാണ്. പൊട്ടിയാൽ അതാ നരകത്തിലേക്കാണ്. ചെരുപ്പില്ലാത്ത കാലിൽ അതിനെ ചവിട്ടാൻ കഴിയുമോ? ചവിട്ടുന്ന സമയത്ത് കാലിടറിയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ലോക ജനങ്ങൾ വിളിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, ഓ നബിയേ, നാളെ റബ്ബിന്റെ കോടതിയിൽ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കാലുകളൊക്കെ കിട്ട് 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 വറക്കുന്ന സമയത്ത് ഞങ്ങളെ കൈപിടിക്കണേ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞങ്ങളൊന്ന് കൈപിടിക്കണം നബിയേ. ലോക ജനങ്ങൾ മുത്തുനബിയെ കൊതിച്ചവരാണ്. ഈ സുറത്തുകളിൽ പള്ളി ഉദ്ഘാടനവുമായി നടക്കുന്ന വയതിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ, നമുക്കൊന്ന് മദീനയിൽ പോകണം, പുന്നാര ഹബീബിന്റെ ഹളറത്തിൽ ഒന്ന് ചെല്ലണം, ആ മദീനയിലെ പച്ചക്കുപ്പ ഒന്ന് കാണണം, ആ മുത്തുനബിന്റെ ഹളറത്തിൽ ഒന്ന് പോയിട്ട് മുത്തുനബിയോടൊന്ന് സങ്കടം പറയണം, എന്റെ കൈപിടിക്കാനൊന്ന് റസൂലുള്ളാഹിനോട് പറയണം, എന്റെ നെറ്റിയൊന്ന് മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കണം, നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ മുത്തുനബിയെ മുറുകെ പിടിക്കണം, മുത്തുനബിന്റെ ശഫാഅത്തങ്ങ് കൊതിക്കണം. ആ മുത്തുനബിക്കല്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും അവിടെ അധികാരമില്ല. എല്ലാ അധികാരവും നൽകപ്പെടുത്ത നേതാവ് അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ലണം സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മക്ക് രക്ഷപ്പെടാ റസൂലുള്ളാഹിനെ പിടിക്കലല്ലാതെ വേറെ ഒരു രക്ഷയും നമുക്ക് ഇല്ല. അതിനെന്ത് വേണം? റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കൽ എങ്ങനെ? അവിടുന്ന് പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തണം. കൂട്ടത്തില് സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം. സ്വലാത്തങ്ങ് ചൊല്ലി 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 മദീനയിലേക്ക് എടുക്കണം. ഒരു ദിവസത്തിൽ ഒരു കുറഞ്ഞതൊരു 100 സ്വലാത്ത് ും ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ നബി തങ്ങളെ കാണാൻ വേണ്ടി ഒന്ന് കൊതിക്കണം. ആ മുത്തുനബി നമ്മളെ കൈയൊന്ന് നാളെ പിടിക്കണം. അല്ലാഹ്, ആ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ. അല്ലാഹ്, മുത്തുനബിക്കങ്ങ് സ്വലാത്ത് ചൊല്ലി 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 ചൊല്ലിയിട്ട് രാത്രി ഒന്ന് പായിൽ കടന്നുറങ്ങുമ്പോ, ഞാൻ എന്റെ റൂമിലൊന്ന് കടന്നുറങ്ങുമ്പോ ഒന്ന് റസൂലുള്ളാഹിനെ കിനാബ് കാണണം, ഹബീബ് തങ്ങളെ ഒന്ന് കാണാൻ കഴിയണം. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് ഹബീബിനൊന്ന് കടന്നുറങ്ങുമ്പോ കാണാൻ കഴിയണോ? ലോകത്തുള്ള മഹാന്മാര് മുഴുവനും റസൂലുള്ളാഹിനെ കണ്ടവരാട് കിട്ടോ? നമുക്കും ഒന്ന് കാണാൻ കഴിയണം. അങ്ങനെ ഒന്ന് മുത്തുനബിയെ കണ്ടുപോയാൽ പിന്നെ അവര് പേടിക്കേണ്ടതില്ല. അവന്റെ കൽബിൽ റസൂലുള്ളാഹിന്റെ സ്നേഹം നിറഞ്ഞു പോയി, അവൻ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. റസൂലുള്ളാഹിനെ കണ്ടവര് ഈമാൻ കിട്ടിട്ടേ മരിക്കൂ. മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റൂല. റസൂലുള്ളാഹിനെ കണ്ടവര് അവിടുത്തെ ശഫാഅത്ത് കിട്ടിപ്പോയി. മുത്തുനബിയെ കാണാൻ കൊതിച്ചിട്ട് അവിടുത്തെ പേരെ നന്നായി സ്വലാത്തങ്ങ് ചൊല്ലിട്ട് മുത്തുനബി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി ഒന്ന് മദീനെ കാണാൻ കൊതിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് ആ ഒരു വാക്കോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ബുദ്ധു അലൽ ഖാതാ ഗൈറാ ഹസീരി വഅദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി
خير النبي الصلاة والسلام على الرسول الشفيع الأبدي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واغلنا إلا عيا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبتهي والحبيب العربي അർഹമർവാഹിമ യറബ് അവിടുത്തെ ശഫാഅത്ത് പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ആ മുത്തരവി കിടക്കുന്ന മദീന ഞങ്ങളെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ പലവട്ടം നീ കാണിക്കണേ അല്ലാഹ് മുത്തരവി മദീനയിൽ നിന്ന് കണ്ടിട്ട് ഈ സദസ് നോക്കി പള്ളി നോക്കി സന്തോഷിക്കുന്ന ഒരു സദസ്സായി നീ കബൂലാക്കണേ അല്ലാഹ് എല്ലാരും പൈസയും തരണം പൈസ ഇല്ലാത്ത ആളും കൈ തരണം രണ്ട് മിനിറ്റ് മാറി നിന്നാൽ നമുക്ക് മുത്തനവിന്റെ ഈ സദസ്സിൽ വെച്ച് നല്ലോണം ദുആ ചെയ്തിട്ട് പിരിയാം അള്ളാഹു സദസ്സ് ഖബൂലാക്കി തരട്ടെ ഉറക്കെ സ്വലാത്ത് തരണം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്.
sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam nabiye muhammad nabiyo re mut nabi shafi sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad ya rabbi salli നിന്റെ പള്ളിന്റെ മഹത്വം പറഞ്ഞ നിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ നിന്റെ ഹബീബിന്റെ പേരിൽ ബുർദ പാടിയ ഈ സദസ്സിൽ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കൈ നീട്ടുന്നു. റഹ്മാനേ, ഞങ്ങളെ കൈകളെ നീ തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഹായിബാക്കി മടക്കല്ല റഹ്മാനേ. ഈ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് ഉസ്താദുമാര് നേതാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ നിന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനേ. ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ കൽബിന് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബിന്റെ കറകളെല്ലാം നീ നീക്കി തരണം അല്ലാഹ്. ഈ ബാലുകൊണ്ട് ഞങ്ങളെ കൽബിനെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണം റഹ്മാനേ, സിഹ്ഹത്ത് നൽകണം അല്ലാഹ്, ബേജാറ് തരല്ല അല്ലാഹ്, പ്രയാസം തരല്ല അല്ലാഹ്, ബുദ്ധിമുട്ട് തരല്ല അല്ലാഹ്, ഒരു കുടുക്കിലും ഞങ്ങളെ കുടുക്കിക്കളയല്ല അല്ലാഹ്, സിഹ്റ് ബാത്തിലാക്കണം അല്ലാഹ്, കണ്ണേറ് ബാത്തിലാക്കണം അല്ലാഹ്, പൈശാചിക അടങ്ങേറുന്നത് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ജീവിതമാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ പട്ടിണിയാക്കല്ല അല്ലാഹ്, ആവശ്യമായ ജോലികളും കച്ചവടങ്ങളും കൃഷികളും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. വിദേശത്തുള്ള പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഒരു പള്ളിക്ക് വേണ്ടി സഹകരിച്ച സഹായിച്ച അധ്വാനിച്ച കഷ്ടപ്പെട്ട നാട്ടിലുള്ള പുറം നാട്ടിലുള്ള വിദേശത്തുള്ള ഇവിടെ സംഗമിച്ച എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ തുറക്കണം റഹ്മാനെ. എല്ലാ ശർമ്മിന്റെ വാതിലുകളും നീ അടക്കണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. ടെൻഷനുകളും ബേജാറുകളും നീ തീർക്കണേ അല്ലാ. വലിയ വലിയ കടങ്ങളുണ്ട്, കടത്തിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സമയമെത്തുമ്പോൾ നല്ല സുഖപ്രസവം നൽകണേ റഹ്മാനെ. നീ അവരെ മുറിച്ചെടുക്കുന്നൊരവസ്ഥയിൽ എത്തിക്കല്ല അല്ലാ. മംഗലപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ പുതിയാപ്പളമാരെ നൽകണം റഹ്മാനെ. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഇണകളെ നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞവർക്ക് റാഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനെ. പൊരയില്ലാത്തവർക്ക് നല്ല പൊരകൾ നൽകണം റഹ്മാനെ. ഉള്ളവർക്ക് ഉള്ള വീടുകളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പൊരന്റെ പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഏതെല്ലാം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവര് സ്റ്റേജിലും സദസ്സിലും ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നാട്ടിലും പുറനാട്ടിലുമായി ക്യാൻസർ ഉള്ളവർ, ട്യൂമർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തുന്നവര്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, മൂത്രാശയത്തിലും പിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുള്ളവര്, പലനിരക്കുള്ള പനികളുള്ളവർ, പലനിരക്കുള്ള മുട്ടുവേദന, ഊരവേദന, കഴുത്തുവേദന, നടുവേദന, പലനിരക്കുള്ള നൊമ്പലങ്ങൾ അല്ലാ ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ ചൊല്ലിയ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നമ്മുടെ സദസ്സിലോ നാട്ടിലോ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സഹകരിച്ചവരിലോ രോഗികളുണ്ടെങ്കിൽ നീ രോഗം സുഖപ്പെടുത്തണേ റഹ്മാനെ. നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. സ്റ്റേജിലുണ്ട് ഉസ്താദുമാരുണ്ട്, പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, മറ്റ് കമ്മിറ്റി ഭാരവാഹികളുണ്ട് ഈ പള്ളിക്ക്.
വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റഹ്മാനേ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ മരിച്ചു പോയ ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, കുടുംബക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, ഈ പള്ളിവളപ്പിന്റെ കബറിസ്ഥാനിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ കബറിന്റെ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. അവരെ കബറിന് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അല്ലാ, പാവപ്പെട്ട ഞങ്ങളെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമാര്, മക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളുമായി ബന്ധമുള്ള, സഹകരിക്കുന്ന, സഹായിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് നീ കാക്കണം അല്ലാ, ആക്സിഡന്റിൽ നിന്ന് നീ കാക്കണം അല്ലാ, പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് നീ കാക്കണമല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണം റഹ്മാനെ. എത്ര നീട്ടിയാലും ഞങ്ങൾക്കൊരു അവസാനമുണ്ടല്ലോ അല്ലാ, അത് നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ചാക്കണം റഹ്മാനെ. എല്ലാവരോടും യാത്ര പറഞ്ഞ്, എല്ലാവരോടും പൊരുത്തപ്പെടി ജീവിലേക്ക് മുന്നിട്ട് കടന്നിട്ട് ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ മയ്യത്ത് ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനെ, നല്ല പുഞ്ചിരിക്കുന്ന മയ്യത്തുകളാക്കണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ഹിസാബുകൾ എളുപ്പമാക്കണം അല്ലാ. ഔദൽ കൗസർ നൽകണം അല്ലാ. അർശിന്റെ തണൽ നൽകണം അല്ലാ. നിന്റെ ലിഖായിനെ കാണിക്കണേ അല്ലാ. ഈ നാട്ടുകാർക്ക് ഈ പള്ളി വലിയൊരു സദഖയായി നീ സ്വീകരിച്ച് നിന്റെ അർശിന്റെ തണൽ നൽകി സ്വർഗീയ കൊട്ടാരം നീ നൽകണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.